السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله الواحد الأحد الفرد الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. أشهد أن لا إله إلا الله وحده لا شريك له، وأصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد، قال الله تعالى في قرآنه العزيز: يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, പതറിപ്പോയ കാലടികളെന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുകയാണ്. പതറിപ്പോയ കാലടികൾ എന്ന വിഷയം കേൾക്കുമ്പോൾ ആരോ വീണുപോയതാണ് എന്ന് ചിന്തിക്കണ്ട. യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഈമാനില്ലാത്തവരുടെ പാദങ്ങൾ പതറിപ്പോകും. ഈമാനില്ലാത്തവരെ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പരീക്ഷിക്കും. അപ്പോൾ അവരുടെ ഈമാൻ ചോർന്നു പോവുകയും അവർ പതറിപ്പോവുകയും അവരുടെ ജീവിതം വളരെ ദുസ്സഹമായി തീരുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു വിഷയമാണ് പതറിപ്പോയ കാലടികളെന്ന വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ ലോകത്ത് കാണുന്ന മനുഷ്യന്മാരുടെയൊക്കെ ജീവിതം നിരവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ്. വിശിഷ്യ ഒരു മുസ്ലിമിൻ്റെ ജീവിതം അങ്ങേയറ്റത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലാഹു അവൻ്റെ നേരെ നടത്തും. ഒരു കാഫറാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദുനിയാവിൻ്റെ ഒരുപാട് സൗഭാഗ്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വതആല നൽകും. അത് വലിയൊരു പ്രശ്നമാണ്. കാഫറിന് ഒരുപാട് സൗകര്യം കൊടുക്കുകയും വിശ്വാസിയായി ജീവിക്കാൻ ശ്രമിക്കുന്ന നമുക്കൊരുപാട് പ്രയാസങ്ങൾ തരികയും ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ വലിയ ഒരു പതറിപ്പോകുന്നതിനൊരു വലിയൊരു കാരണമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു: ഫല യഗ്റുർക തക്കല്ലുബുഹും ഫിൽ ബിലാദ്. സൂറത്ത് ഗാഫിറിൽ അല്ലാഹു പറയുന്നു: കാഫറുകളായ ആളുകൾ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാഫറുകളായ ആളുകൾ ദുനിയാവിൽ ഒരുപാട് സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ആനന്ദവുമായിട്ട് കഴിഞ്ഞുകൂടുന്നത് കാണുമ്പോൾ നീ അതിൽ വഞ്ചിതനായി പോകരുത്. സ്വാഭാവികമായും വഞ്ചിതനാകാൻ സാധ്യതയുണ്ടായതുകൊണ്ട്, പതറിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മുസ്ലിം വിചാരിക്കുന്നത് മുസ്ലിമായ എന്നെയല്ലേ അല്ലാഹു അനുഗ്രഹിക്കേണ്ടത്, അല്ലെങ്കിൽ മുസ്ലിമായ അല്ലാഹു എനിക്കല്ലേ പരീക്ഷണം കുറയ്ക്കേണ്ടത്. നേരെ മറിച്ച് ഇവിടെ കാഫറുകളായ ആളുകൾക്ക് അല്ലാഹു സൗകര്യങ്ങൾ കൊടുക്കുന്നു, അവർ സുഖലോലുപന്മാരായി കഴിയുന്നു. ഈമാൻ ഉള്ള നമ്മളെ അല്ലാഹു ഇട്ട് പരീക്ഷിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു പറയുന്നു: വല അത്തായുദു ഐനാക്കാൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ. ഇഹലോക ജീവിതത്തിൻ്റെ സന്തോഷവും ആനന്ദവും അനുഭവിക്കാൻ വേണ്ടി നീ കാഫറുകളായ ആളുകളുടെ ജീവിതത്തിലേക്ക് നിൻ്റെ കണ്ണുകൾ നീണ്ടുപോകരുത്. സ്വാഭാവികമായിട്ടും കാഫറുകൾ സുഖിക്കുന്ന സുഖം കാണുമ്പോൾ വിശ്വാസികളായ നമുക്ക് ചിലപ്പോൾ അവരെപ്പോലെ ആയിത്തീരാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിന് സാധ്യതയുണ്ട്. പലിശ വാങ്ങി ബാങ്കിൽ നിന്ന് പണമിടപാടുകൾ നടത്തി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത തരത്തിൽ, ഇസ്ലാം ശറ അനുവദിക്കാത്ത തരത്തിൽ പണമുണ്ടാക്കാം എന്നൊരു ധാരണ ചിലപ്പോൾ നമുക്കുമുണ്ടായിപ്പോയേക്കും. അപ്പോൾ അതുകൊണ്ട് ദുനിയ ആ നിലക്ക് നിങ്ങൾ വഞ്ചിതരാവരുതെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുപോലെ സൂറത്ത് കഹ്ഫിലാണ് ഉണർത്തിയതെങ്കിൽ സൂറത്ത് താഹയിൽ അല്ലാഹു പറയുന്നു:
वला तमुद्दन इलैक इला मा मतना बिही अज़वाज मिनहुम ज़हरत अल हयात दुनिया काफिरुगलाय आळुकल कुटुंब समेतम ആനന്ദത്തിലും സന്തോഷത്തിലും കഴിയുന്നത് കാണുമ്പോൾ നീ അവരിലേക്ക് നിന്റെ കണ്ണ് നീണ്ടു പോകരുത്. ഒരു കാഫറായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവരുടെ കുടുംബം ആനന്ദകരമായി ജീവിക്കുന്നത് കാണുമ്പം ഏത് വിശ്വാസിക്കാണ് അതിലേക്ക് കണ്ണ് നിങ്ങളാണ്ടിരിക്കുന്നത്? ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനൊക്കെ പെട്ടുപോകാറില്ലേ? അവരുടെ സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ, ഈ പണമൊക്കെ അവിടുന്ന് അവരിവിടുന്ന് ഉണ്ടാക്കി, അതിൻ്റെ സ്രോതസ് അറിയുമ്പോൾ അതേ സ്രോതസ്സിലൂടെ ചിലപ്പോൾ യാത്ര ചെയ്യാൻ നമുക്ക് തോന്നും. നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിക്കുമ്പോൾ നമുക്കറ്റ് പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണവും കൂടി വരുമ്പോഴോ സ്വാഭാവികമായും പതറിപ്പോകില്ലേ? അവിടെയാണ് നമ്മളുടെ വിഷയം. അള്ളാഹു പറയുന്നു, ഇതൊക്കെ കാഫറുകൾക്ക് അള്ളാഹു കൊടുത്തത് ലി നഫ്തിനഹും ഫീഹി, നാം അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അവർക്ക് ഇവിടെ തന്നെ ഈ സുഖസൗഭാഗ്യങ്ങളുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ പതറിപ്പോകാൻ പാടില്ല എന്നത് പഠിപ്പിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ നിരവധി സംഭവങ്ങൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ ഒരു വളരെ സുപ്രധാനമായ ഒരു രണ്ട് സംഭവം മാത്രം വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്, ഈ വിഷയത്തിൻ്റെ മർമ്മഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്രമാത്രം നമ്മൾ ഈമാനിൽ ഉന്നതരാണോ, നാം എത്രമാത്രം അള്ളാഹുവിനോട് അടുത്തിട്ടുണ്ടോ, ഇപ്പോൾ എന്തെല്ലാം സൗഭാഗ്യങ്ങളും, കോടി കോടി കോടിക്കണക്കിന് രൂപയുടെ ഉടമസ്ഥൻ, നിരവധി ഫാക്ടറികൾ, നിരവധി സൗഭാഗ്യങ്ങൾ, ഇതൊക്കെയുള്ളൊരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ എത്രയാണ് അതിൻ്റെ ആ സൗഭാഗ്യം അനുഭവിക്കുവാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മേൽപോട്ടെടുത്ത ശ്വാസം താഴോട്ട് വിടാൻ കഴിയാതിരുന്നാൽ ആ ഫാക്ടറിയും ആ കച്ചവട സ്ഥാപനവും ഒക്കെ മറ്റുള്ളവരുടേതായി അല്ലേ? മേൽപോട്ടെന്ന് എടുത്ത ശ്വാസം കീഴ്പോട്ട് വിടാൻ കഴിയാത്ത ഒരവസ്ഥ വന്നാൽ അതുവരെയുള്ള എല്ലാ സമ്പത്തും തീർന്നില്ലേ? സമ്പത്തിൻ്റെ വില അത്രയല്ലേ ഉള്ളൂ? പിന്നെ അയാൾക്ക് ഈ കോടി കോടി കോടിക്കണക്കിന് രൂപയുടെ ഫാക്ടറി എന്തിന്? ഈ ബിസിനസ് സാമ്രാജ്യങ്ങൾ എന്തിന്? വാരിക്കൂട്ടിയ മുതലുകൾ എന്തിന്? ഈ എസ്റ്റേറ്റുകളൊക്കെ എന്തിന്? അപ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത്, എനിക്ക് ഞാൻ 6 അടി മണ്ണിൻ്റെ ഉടമസ്ഥാവകാശം മാത്രമേ ഉള്ളൂ, അതും അത് ഞാൻ വാങ്ങിയതല്ല, എൻ്റെ പൂർവികരായോ ആരോ 8 ഏക്കർ ഭൂമി കബർസ്ഥാനത്തിന് വേണ്ടി മാറ്റിയിട്ടതിൻ്റെ ഭാഗമായിട്ട് അതിലൊരു 6 അടി മണ്ണേ എനിക്ക് ഇനി അവകാശമുള്ളൂ. അപ്പോഴാണ് നമ്മൾ പിന്നെ ഓടി, ഒരുപാട് ഓടിയിട്ട് തളർന്നു പോയ നമുക്ക് ഇതൊക്കെ അപകടത്തിലായിപ്പോയി എന്ന് തോന്നുക. ഇപ്പോൾ നിങ്ങൾക്കും എനിക്കും ശ്വാസമുണ്ടായതുകൊണ്ട് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. എന്തിനേയും ഏതിനേയും പ്രതികരിക്കും, ശ്വാസം പോകുന്നുണ്ടല്ലോ, ഒരു ടാക്സും അടക്കണ്ടല്ലോ, ആർക്കും നികുതി അടക്കണ്ടല്ലോ, എന്തും പറയാം, എന്തും സംസാരിക്കാം, എന്തും ചിന്തിക്കാം, ആരോടും നമുക്ക് ആരെക്കുറിച്ചും എന്തിനെക്കുറിച്ചും എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. സമ്പത്ത് പോലെ തന്നെ സംസാരിക്കാൻ അവകാശമുള്ള സമയം ഇതുവരെ മേൽപോട്ടെടുത്ത ശ്വാസം താഴോട്ട് വിടാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ലേ? എല്ലാ വമ്പത്തിനും തീർന്നില്ലേ? ആരോടൊക്കെ നിങ്ങൾ പക വെച്ചിരുന്നു, ആ പകകളെല്ലാം കഴിഞ്ഞില്ലേ അല്ലേ? ആരോടെല്ലാം നിങ്ങൾ വിദ്വേഷം പുലർത്തിയിരുന്നു, അതെല്ലാം കഴിഞ്ഞില്ലേ? ആരോടെല്ലാം അസൂയ പുലർത്തിയിരുന്നു, അതെല്ലാം കഴിഞ്ഞില്ലേ? എന്തിനൊക്കെയോ വേണ്ടി സംസാരിച്ചത് കഴിഞ്ഞില്ലേ? അപ്പോൾ അവിടെയാണ് നമ്മളുടെ പതറിപ്പോയ കാലടികൾ എന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈമാനിൽ ഉന്നതരായ ആളുകളെയും ഈമാനിൽ പ്രഗത്ഭരായ ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം തന്നെ പിടികൂടുക. അതാ ഈമാൻ നല്ല പ്രാഗൽഭ്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈമാൻ്റെ ഏറ്റവും ഉന്നത ഘടകത്തിൽ ജീവിക്കുന്ന ആളുകൾ, അവരെയാണ് അള്ളാഹു ഇത്തരം, അതായത് ദുനിയാവിൻ്റെ കഷ്ടപ്പാടുകൾ കൊടുത്തിട്ട് അള്ളാഹു അവരെയാണ് ആദ്യം നമ്മളുടെ മുമ്പിലേക്ക് മാതൃകയായി കാണിക്കുക. നമുക്ക് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു മാതൃക പറഞ്ഞ അള്ളാഹുവിൻ്റെ ഈമാൻ്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നാം ശ്രദ്ധിക്കുന്ന ഒരു പ്രവാചകനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്, നബിയുള്ള അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം ലോകത്ത് വന്ന എല്ലാ ഒരു പ്രവാചകനും ഇല്ലാത്തൊരു രോഗമായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന് വല്ല ദേഷ്യവും ഉണ്ടായിട്ടായിരുന്നു അയ്യൂബ് നബിക്ക് ആ രോഗം കൊടുത്തത്? അല്ല. ആണെന്ന് ഏതെങ്കിലും വിശ്വാസി ചിന്തിക്കൂ? ഇല്ല. ലോകത്ത് ഏറ്റവും വലിയ മാറാ രോഗം, ആ രോഗം കാരണത്താൽ കുടുംബക്കാർ ഒഴിഞ്ഞുപോയി, മക്കൾ കൺമുമ്പിൽ വെച്ച് മരിച്ചിട്ട് മയ്യത്ത് കാണാൻ പോലും പറ്റാത്ത വിധം അള്ളാഹു അദ്ദേഹത്തെ അവശനാക്കി.
അവിടെയാണ് നമ്മളുടെ ഈമാൻ നാം വളർത്താൻ പഠിക്കേണ്ടത്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് ഒരുപാട് രോഗത്തിന് വിധേയമായപ്പോൾ അള്ളാഹുവിനോട് അദ്ദേഹം പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിൽ ദാ വിശദീകരിക്കുന്നു. വ അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിൽ ഉറു വ അൻതാ അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി റബ്ബിനോട് പറഞ്ഞു, പടച്ചവനെ, അന്നീ മസ്സനിൽ ഉറു, എനിക്ക് എല്ലാ ആപത്തുകളും ബാധിച്ചു കഴിഞ്ഞു, ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് ബാധിച്ചു കഴിഞ്ഞു. ആ റബ്ബിനോട് അദ്ദേഹം പറഞ്ഞു, വാൻ തർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. എന്ത് കരുണയെ പൊടെ ചെയ്തത് അയ്യൂബ് നബിനോട്? എന്ത് കരുണയാണ് അള്ളാഹു ചെയ്തത്? അയ്യൂബ് നബി പറഞ്ഞു, നീ പടച്ചവനെ ഏറ്റവും കരുണ ചെയ്യുന്നവനാണ്. അങ്ങനെ റബ്ബിനെ അള്ളാഹിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പടച്ചവനെ നീ എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത്, പരീക്ഷിച്ചത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇങ്ങനെ ഒരു രോഗം വന്ന് കഷ്ടപ്പെടുത്തുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്, എന്തുണ്ടാവും, എത്രത്തോളം നമ്മളെ ഇന്ന ഇളമൽ ബലാ മാ ഇളമിൽ ജസാ, ഏറ്റവും വലിയ പരീക്ഷണം അള്ളാഹു തരുമ്പോൾ ഏറ്റവും നല്ലൊരു സ്വർഗം നമുക്ക് കിട്ടും അവിടെ. അങ്ങനെ ഏറ്റവും വലിയൊരു പരീക്ഷണം, ഞാൻ എനിക്കും ഇങ്ങക്കൊന്നും ജീവിതത്തിൽ ഒരു പരീക്ഷണം വരുമ്പോൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്ക് തന്നെ നമ്മൾ എന്താ പറയുക, അറിയോ, ഞാൻ ആകെ ഡെസ്പൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ആകെ വെറീഡാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ച് വേർഡ്സുകളുണ്ട്, പിന്നെ എനിക്കിപ്പോൾ ടെൻഷനാണ്, ഭയങ്കര ടെൻഷൻ. ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചോണ്ടാലും അതൊക്കെ പതറിപ്പോയ കാലടികളാണ് കേട്ടോ. ഓനെ പരീക്ഷിക്കുമ്പോഴേക്ക് ഓനക്ക് സ്വർഗം കൊടുക്കാറുണ്ട്, അല്ല പരീക്ഷിക്കുമ്പോൾ ഓൻ പറഞ്ഞ് എനിക്ക് വേണ്ടാണ് എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ സമാണത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇപ്പോൾ പരീക്ഷണം ഇല്ലേ? വ്യക്തിപരമായി പരിശോധിച്ചാൽ ഉണ്ടാവില്ലേ? കുടുംബപരമായി പരിശോധിച്ചാൽ ഉണ്ടാവില്ലേ? കച്ചവട രംഗത്ത് പരിശോധിച്ചാൽ ഉണ്ടാവില്ലേ? തൊഴിൽ രംഗത്ത് പരിശോധിച്ചാൽ ഉണ്ടാവില്ലേ? സൗഹൃദ ബന്ധത്ത് പരിശോധിച്ചാൽ ഉണ്ടാവില്ലേ? സാമൂഹ്യ രംഗത്ത് ഒരുപാടില്ലേ? ഇല്ലേ? എവിടെ ഇപ്പം ഇല്ലാത്തത്? അപ്പം പരീക്ഷണം അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പതറിപ്പോവുക ചെയ്യുന്നത്. അപ്പം അള്ളാഹു, നമ്മൾ മുഅ്മിനായ നമ്മൾ അയ്യൂബ് നബിക്ക് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പരീക്ഷിച്ചത് എന്തിന് വേണ്ടി? അത് പടച്ച അമ്പുരാൻ ചെയ്ത ഏറ്റവും വലിയ അപകടകരമായ പ്രവർത്തനമാണോ, അതോ അയ്യൂബ് നബിക്ക് പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയാണോ? അള്ളാഹു സുബ്ഹാനഹു വതആല അപ്പത്തന്നെ മാറ്റി കൊടുത്തു. ഖുർആൻ എന്താ പറയുന്നത്? അദ്ദേഹത്തിന് പടച്ച തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. പരീക്ഷണത്തിൽ അദ്ദേഹം പിടിച്ചു നിന്നു, ആ അതിൽ അദ്ദേഹം വിജയിച്ചു. അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. എന്നിട്ടോ വാത്തൈനാഹു വാഹുലഹു ഓ മിസ്ലഹും മാഹും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അതോടൊപ്പം ആ തത്തുല്യമായ എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ എല്ലാം മക്കൾ മരിച്ചവർ പോലും രണ്ടാമത് ജീവിപ്പിച്ചു അള്ളാഹു എന്നുവരെ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിന് വ്യാഖ്യാനായിട്ട്. അങ്ങനെ മക്കളൊക്കെ നഷ്ടപ്പെട്ട മക്കളൊക്കെ മരിച്ചവർ ജീവിപ്പിച്ച് അള്ളാഹു കൊടുത്തതാണ്. അത്രമാത്രം അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഒതിക്കിറാലിൽ ആബിദീൻ, പടച്ച തമ്പുരാൻ ആരാധിച്ച് കഴിയുന്ന നല്ലവരായ മനുഷ്യർക്കുള്ള ഒരു ഉത്ബോധനമാണ് അയ്യൂബ് നബിൻ്റെ ഈ കഥ. നമ്മളൊക്കെ ഇപ്പം നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു രോഗം വന്നാൽ, എല്ലാവരും മറക്കുന്ന വെറുക്കുന്ന ഒരു രോഗം വന്നാൽ, നമ്മളെ മക്കളും നമ്മളുടെ ഭാര്യമാരും ഒക്കെ നമ്മളെ കയ്യൊഴിച്ചാൽ, പടച്ചവും കയ്യൊഴിച്ച് അതുകൊണ്ടാണ് എനിക്കിത് വന്നതെന്ന് ചിന്തിച്ചാൽ പതറിപ്പോയി. പകരം ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടത്, പടച്ച തമ്പുരാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് സ്വർഗം തരാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഇവിടെ അടുത്തൊന്നും കയ്യൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മളെ മുമ്പിലേക്ക് വരുമ്പോഴേക്ക് നമ്മൾ എന്ത് പറയും? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടായി നിൽക്കുക, നമ്മളെ കുടുംബത്ത് നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു പ്രയാസം നമുക്കുണ്ടായി നിൽക്കുക, എങ്കിൽ നമ്മളെന്ത് പറയും? ഇതൊക്കെ കാരണം ഞാൻ എനിക്ക് മരിച്ചാൽ തിരക്കുകളില്ല എന്ന് തോന്നുന്നുണ്ട് പറയില്ലേ. ഞാൻ പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെ പറയാറില്ലേ, പതറിപ്പോയില്ലേ അല്ലേ? അവിടെ നമ്മൾ അറിയുന്ന എന്താ, മൻ തറദ്ദ മിൻ ജബലിൻ, ഒരാൾ ആത്മഹത്യ ചെയ്താൽ അവനെന്താണ്, അവന് ഇത്തരം പരീക്ഷണ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്താൽ അവൻ്റെ അവസ്ഥ എന്താവും? അവൻ ഖാലിദ മുഹല്ലദ, നരകത്തിൽ ശാശ്വതല്ലേ, പിന്നെന്തിന് ആത്മഹത്യയാണ്? അപ്പോൾ ആത്മഹത്യയെക്കുറിച്ചാണ് അവൻ ചിന്തിച്ചത്. പടച്ചാമ്പുരാൻ ഓൻ പതറിപ്പോയി, അവൻ്റെ കാലടികൾ പതറിപ്പോവുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു മറ്റൊരു പ്രവാചകനെ നമുക്ക് അറിയിച്ചു തരികയാണ്. അതാരാന്നറിയോ? അയ്യൂബ് നബിയാണ് നേരത്തെ കണ്ടതെങ്കിൽ ഇപ്പം പറയുന്നത് നബിയുള്ള യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. യൂനുസ് നബി അള്ളാഹു പരീക്ഷിച്ചു. അത് ഈ പ്രബോധന രംഗത്താണ്. അയ്യൂബ് നബിയെ പരീക്ഷിച്ച് രോഗത്തിലാണ്.
നിങ്ങളും ഞാനും കൂടി അടക്കുന്ന രംഗത്താണ് അടുത്ത പരീക്ഷണം. അതാരാ? യൂനുസ് നബി. യൂനുസ് നബി പ്രബോധനം ചെയ്തിട്ട് ആളുകൾ നന്നാവണില്ല. ഇപ്പം നമ്മൾ പ്രബോധനം ചെയ്തിട്ട് ആളുകൾ നയിക്കണോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ നിങ്ങൾ സ്വയം തീരുമാനിക്കുക, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഒരു വെള്ളക്കുപ്പായം, എൻ്റെ ഇപ്പോൾ അത് വെള്ളമാണല്ലോ, ഒരു വെള്ളക്കുപ്പായം, ഒരു മുഖമൂടി, ഒരു ഫുൾ കൈ, ഒരു താടി, മാക്സിമം നന്നായത് അവിടം വരെ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിന് സാധനം എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലേ? ചിലപ്പോൾ നിങ്ങളൊക്കെ ഇടപെടുന്ന ആളുകളെ സംസാരം കേട്ടു, ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചില്ല, എൻ്റെ ആമുഖം പറയാൻ. ഈ വിഷയം പറഞ്ഞു വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, ഞാനും നിങ്ങളും നന്നായിട്ടില്ല എന്ന്. അങ്ങനെ ഞാനും നിങ്ങളും അല്പം പോലും ഇത്രയൊക്കെ കാലം പ്രവർത്തിച്ചിട്ടും നമുക്ക് ഒരു അനക്കം പോലും മരണം വരെ ഉണ്ടായിട്ടില്ല, ഈ പ്രായമൊക്കെ ആയിട്ട് ഉണ്ടായിട്ടില്ല, മരണത്തിന് വേണ്ടി കാതോർക്കുന്നവരാണ് ഞാനും നിങ്ങളും, നന്നായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഈ ഒരവസ്ഥ ഒരു പ്രവാചകനുണ്ടായപ്പോൾ ഖുർആൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു, വദന്നൂൻ. ദന്നൂൻ എന്ന് ആരാന്ന് വെച്ചാൽ മത്സ്യക്കച്ചവടക്കാരെന്ന ഖുർആന്റെ ഭാഷ. വദന്നൂൻ ഇദ്ഹബ മുഗാലിബൻ, കോപിച്ച് ദേഷ്യം പിടിച്ച് അദ്ദേഹം നാട്ടിൽ നിന്ന് പോയി. ബലഞ്ഞ് നന്നാക്കിയാൽ നന്നാവില്ല, ഞാൻ വെറുതെ എന്തിനാ ബല കൂടെ നടക്കുന്നു? നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലേ? ഇല്ലേ? ചിലപ്പോൾ തോന്നും മതി നിർത്തുകയാണ്, നിർത്താൻ ടൈമായി ഇല്ലേ? ആരും നന്നാണില്ലേ, പിന്നെ നിന്നാത് വയ്യാതെ നടക്കുന്ന എന്നാ നടന്നിട്ട് എന്താ കാര്യം അല്ലേ? ഇപ്പം നിങ്ങൾ കുടുംബത്ത് കുറേ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരും എടുക്കണില്ല, അപ്പം നിങ്ങൾ എന്ത് പറയും? നിങ്ങളിപ്പോൾ എന്താ ചെയ്തു വെച്ചത്? പുറയിൽ പറഞ്ഞിട്ടൊന്നും നടക്കാണ്ടെന്നപ്പം ഇനി പോണ വഴിക്ക് പോട്ടെ. അതിന് നമ്മളെന്താ പറയലേ അറിയോ, നമ്മൾ പോകുന്ന വഴിക്ക് തെളിച്ച വഴിക്ക് നടക്കുന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് തെളിക്കുക, അങ്ങനെ ഇപ്പം പോകണത്. അല്ലെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെടും, മനസ്സിലാ. വീട്ടിൽ കയറി വരാൻ പറ്റില്ല. നിങ്ങളെ ദീന് ചിലപ്പോൾ നിങ്ങളെ ഭാര്യയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, നിങ്ങളെ ദീന് ചിലപ്പോൾ നിങ്ങളെ അഞ്ചലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, നിങ്ങളെ ദീന് നിങ്ങളെ അളിയന്മാരിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തുമ്പം പ്രയാസങ്ങൾ വരുന്നു. അപ്പോൾ നിങ്ങളെന്ത് പറഞ്ഞു? തെളിച്ച വഴിക്ക് പോകുന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് അവിടെ തെളിച്ചു കൊടുക്കുക, ഞാനിപ്പം അതിലേക്കൊന്നും നോക്കലില്ല എന്നാ അല്ലേ. യൂൻസ് നബി പറഞ്ഞു, ഞാൻ തെളിച്ച വഴിക്ക് പോകണില്ലെങ്കിൽ ഞാനും പോവുകയാണ്. അദ്ദേഹം അവിടുന്ന് പോയി. പോയപ്പോഴോ അദ്ദേഹം ചിന്തിച്ചെന്താ അറിയോ? അത് കുറയാൻ പറയാം. ഫലന്ന അല്ല നഖ്ദിർ അലൈഹി, അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കൊന്നുമില്ല എന്ന് വിചാരിച്ചു. ആര് ആര് വിചാരിച്ച്? അങ്ങോട്ട് പോകുമ്പോളേ അള്ളാഹുദിൻ്റെ പേരിൽ എന്നോടൊരു ഒരു നിലക്കും ഒരു പ്രയാസം ഉണ്ടാക്കൂല എന്നൊരു ധാരണ ആർക്കുണ്ടായി? ആർക്കുണ്ടായി? നമ്മുടെ യൂൻസ് നബിക്ക്. അപ്പോൾ അവിടെയാണ് ഇനി വിഷയം കിടക്കുന്നത്. അപ്പം അദ്ദേഹം വിചാരിച്ചു ഇന്നൊന്നും അള്ളാഹു ചെയ്യൂല എന്ന് വിചാരിച്ചിട്ട് പോയി. പോയിട്ട് അദ്ദേഹം ഒരു കപ്പലിൽ കയറി. കപ്പലിൽ കയറിയപ്പോൾ കപ്പലിൽ ഒരാൾ അധികമാണ്. കപ്പലിൽ നടുക്കടലിലെത്തിയാൽ മുങ്ങും. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ആ ഒരാൾ ആരാച്ച മൊത്തം കപ്പലിലുള്ള ആളുകളുടെ നറുക്കിട്ടിട്ട് ആരെ കിട്ടുന്ന വെച്ചാൽ ഓരോടുത്ത് വെള്ളത്തിൽ കിടാറ്. അങ്ങനെ നറുക്കിട്ട് നറുക്ക് കിട്ടിയത് യൂൻസ് നബിക്ക്. അല്ല കൊടുത്ത പണിയുണ്ടെങ്കിൽ അള്ളാഹു ഒരു പ്രവാചകന് കൊടുക്കുന്ന പണിയാപ്പത്. ഒരു ആവശ്യമില്ല. ഇത്രയും കാലം ആദർശ രംഗത്ത് ഓടി നടന്ന ഒരു അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അള്ള തെരഞ്ഞെടുത്ത മനുഷ്യരിൽ വിശിഷ്ടനായ യൂനുസ് നബിക്ക് അള്ള കൊടുത്ത ശിക്ഷ. അപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഫനാദാ ഫില്ലുലുമാത്തി, അദ്ദേഹം ഇരുട്ടറകളിൽ വെച്ച്. ഏതൊക്കെ ഇരുട്ടുണ്ട്? ഒന്ന് പാതിരാവിൻ്റെ ഇരുട്ടുണ്ട്. അദ്ദേഹം വെള്ളത്തിലേക്ക് വലിച്ചിട്ടപ്പോൾ ഒരു മത്സ്യം വിഴുങ്ങിയ വയറ, ആ മത്സ്യത്തിൻ്റെ വയറ്റിലിരുട്ടുണ്ട്. പാതിരാവിൻ്റെ ഇരുട്ടൊന്ന്, മത്സ്യത്തിൻ്റെ ഇരുട്ടൊന്ന്, ആഴക്കടലിലെ സമുദ്രത്തിൻ്റെ ഇരുട്ടൊന്ന്. അതുകൊണ്ടാണ് ഖുർആൻ ഫിൽ ലുലുമാത്ത് എന്ന് പറയാൻ കാരണം. ലുലുമത്ത് എന്ന് പറഞ്ഞാൽ ഒരിട്ടാണ്. ഒരുപാട് ഇരുട്ട് കൂടുമ്പോഴാണ് എന്തുണ്ടാവുക? അതാണ് നാദാ ഫിൽ ലുലുമാത്തി അൻ ലാ ഇലാഹ ഇല്ല അൻത അല്ലാഹുവേ, നീ അല്ലാതെ ഇലാഹില്ല. സുബ്ഹാനക്ക, പടച്ചോനെ, നീ പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലി, ഞാൻ ളാലിമായി പോയിട്ടുണ്ട്, അക്രമിയായിട്ടുണ്ട്. പടച്ചോനെ രക്ഷിക്കണം, യാതൊരു നിർവാഹവുമില്ല. എന്നാ എന്ത് ചെയ്തു? ഫസ്തജബ്നാലഹു, അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. ഒ നജ്ജൈനാഹു മിനൽ ഗമ്മി, ആ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് അല്ലാ പറഞ്ഞ വാക്ക് എനിക്ക് നിങ്ങൾ എഴുതിയേക്കേണ്ട വാക്കാ. വകദാലിക നുഞ്ചിൽ മുഅ്മിനീൻ, ഇപ്രകാരം തെറ്റുകൾ സംഭവിച്ചാൽ ആ തെറ്റിന് കൃത്യമായ ബോധത്തോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ സത്യവിശ്വാസികളായി ഇനി വരുന്ന എല്ലാവർക്കും ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷ നൽകും.
ഇപ്പൊ യൂനുസ് നബിക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും ബാധകമായി പോരായത്ത്. യൂനുസ് നബിന്റെ തെറ്റ്, ആ തെറ്റ് യൂനുസ് നബിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ട തെറ്റ് യൂനുസ് നബി അള്ളാഹിനോട് പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നു, രക്ഷപ്പെടുത്തി, എല്ലാ ദുഃഖവും പോക്കിക്കൊടുത്തു, ഈ ഇത് പ്രകാരം പടച്ച തമ്പുരാൻ എന്ത് ചെയ്യും, നമുക്ക് രക്ഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ചു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ. ഒരു മനുഷ്യനൊരു തെറ്റ് പറ്റി എങ്കിൽ അദ്ദേഹം പിന്നെ ഇസ്തിഗ്ഫാർ നിരന്തരമായി അള്ളാഹിനോട് പൊറുക്കലിന് തേടി, പടച്ചോനെ ഞാൻ ആ ചെയ്തത് തെറ്റാണ്, എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്, പടച്ചോനെ ഞാൻ ആ പറഞ്ഞത് തെറ്റാണ്, പടച്ചോനെ എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്, പടച്ചോനെ ഞാൻ ആ ചിന്തിച്ചത് തെറ്റാണ്, പടച്ചോനെ എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്, അതുകൊണ്ട് പടച്ചോനെ എനിക്ക് മാപ്പ് കൊണ്ടാ എന്ന് ഒരു മനുഷ്യൻ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ, എന്തെല്ലാം ബുദ്ധിമുട്ടും പ്രയാസവും അള്ളാഹു നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരുന്നുവോ അതെല്ലാം അള്ളാഹു തന്നെ നീക്കിത്തരും കേട്ടോ. അപ്പൊ നമ്മൾ തെറ്റ് വരുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, എന്നിട്ട് പറയാ ഒമിൻ കുല്ലി ഹമ്മിൻ ഫറജ, ഒരു എല്ലാ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അല്ല ഉണ്ടാക്കി തരും. വ റസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബു, വിചാരിക്കാത്ത രൂപേണ പടച്ച തമ്പുരാൻ പ്രതിഫലവും നമുക്ക് നൽകി ഒരുപാട് അനുഗ്രഹങ്ങളും ഉപജീവനങ്ങളും നൽകും. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ, ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യം ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം, അവിടെ പതറിപ്പോവരുത്. ഈമാൻ പതറിയാൽ പിന്നെ കിട്ടൂല, പിടുത്തം കിട്ടൂല. ഈമാനെ നഷ്ടപ്പെടുത്തുന്ന ഒരാൾ നമ്മളുടെ കൂടെയുണ്ട്, ആ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യങ്ങളൊക്കെ ബോഡിയിൽ ഈ ആളുണ്ട്, നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന, നമ്മളെ ദുഷിപ്പിക്കുന്ന, നമ്മളെ നശിപ്പിക്കുന്ന, നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധനായ ഒരു ശക്തി, അതാണ് ചെകുത്താൻ. ആ ചെകുത്താനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ശരിക്ക് സൂറ പഠിക്കണ്ടോ, സൂറത്തു നൂറിലായത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തത്തബിഊ ഖുത്വാത്തി ശൈത്താൻ, ചെകുത്താൻ്റെ പാത നിങ്ങൾ പിന്തുടരരുത്, ചെകുത്താൻ്റെ പാത നിങ്ങൾ പിന്തുടരരുത്. ഒമൻ യത്തബിഊ ഖുത്വാത്തി ശൈത്താൻ, ആരെങ്കിലും ചെകുത്താൻ്റെ പാത പിന്തുടർന്നാൽ, ഫൈന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷായി വൽ മുങ്കർ, അവൻ നീചവും നികുത്തവുമായ കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിക്കും. വലൗലാ ഫളുല്ലാഹി അലൈക്കും റഹ്മ, പടച്ചമ്പുരാൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ, മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാളും തന്നെ സംസ്കരണം സിദ്ധിച്ചവരുണ്ടാവില്ല. അള്ളാഹിൻ്റെ ഫളുകൊണ്ടാണ് ഈ ചെകുത്താൻ്റെ കൂടുത്ത് നിങ്ങളെന്തെങ്കിലും സംസ്കാരങ്ങൾക്ക് ഉണ്ടാകണേ ഉണ്ടാകുന്നുള്ളൂ, അല്ലേ ഉണ്ടാവില്ല. എന്നിട്ട് പറയാ വലാക്കിൻ അള്ളാഹ യുസക്കി മയ്യഷാ, പടച്ചമ്പുരാൻ അർഹതപ്പെട്ടവരെ സംസ്കരിച്ച് നല്ല ഈ പതർച്ചകളൊന്നും അവൻ്റെ കാലടികൾക്ക് സംഭവിക്കുകയില്ല, അവൻ വിശുദ്ധനായി തന്നെ ജീവിച്ചു മരിക്കും. അപ്പോൾ അതിന് നമുക്ക് എന്തുണ്ടാവണം എന്നാണ് പറഞ്ഞത്? ഈമാൻ ഉണ്ടാവണം. എന്താണ് നാം ഉണ്ടാക്കേണ്ട ഈമാൻ? സാധാരണ ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ധാരണയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ഈമാൻ ഉണ്ടായി എന്നുള്ളൊരു ധാരണ ഉള്ളവരാണ് നമ്മൾ, അല്ലേ? അല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ഡിതന്മാരുടെ വിശദീകരണം, അൽ ഈത്തിഖാദു ബിൽ ജിനാൻ, അത് കരുത്തുറ്റ മനസ്സിലെ വിശ്വാസമാണ്, കരുത്തുറ്റ മനസ്സിലെ വിശ്വാസം. യാ അയ്യുഹല്ലദീനാമനു, ഈമാനുള്ളവരെ ഈ വിളിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? മനസ്സിൽ കരുത്തുറ്റ വിശ്വാസം അള്ളാഹുവിനെക്കുറിച്ച് രൂഢമൂലമാക്കിയവരെ തീർന്നില്ല. വൽ ഇഖ്റാറു ബിൽ ലിസാൻ, ആ മനസ്സിൻ്റെ അകത്ത് നിങ്ങൾ രൂഢമൂലമാക്കിയ വിശ്വാസം നാവുകൊണ്ട് പറഞ്ഞവരെ തീർന്നില്ല. വ അമലും ബിൽ ജവാരിഹ്, ആ നാവുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തിക രംഗത്ത് കൊണ്ടുവന്നവരെ. മൂന്ന് വിശേഷണമാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞത്? ഒന്ന്, അൽ ഇഖ്റാറു ബിൽ ജിനാൻ, രണ്ട്, വൽ ഇഖ്റാറു ബിൽ ലിസാൻ, മൂന്ന്, വ അമലും ബിൽ ജവാരി. ഈ മൂന്ന് കാര്യങ്ങൾ ഒരേ രൂപത്തിലുള്ള ആളുകളെ സംബന്ധിച്ചാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചത്. എവിടൊക്കെ വേണം? ഒന്ന് കൽബിൽ വേണം. കൽബിൽ വന്ന കാര്യം, കൽബിലില്ലാത്ത കാര്യം നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അള്ളാഹിൻ്റെ അടുത്ത് കൂലിട്ടൂല. അപ്പം ആദ്യം വരേണ്ടത് ഈമാൻ കൽബിൽ, കൽബിൽ വന്ന ഈമാൻ നാവിൽ, നാവിൽ വന്ന ഈമാൻ എൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളിൽ എന്നെ പ്രവർത്തിപ്പിക്കണം. അപ്പോളേ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചാൽ അതെ അജൽ ശരി ഞാൻ തന്നെയാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾ യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞാൽ നിങ്ങൾ വിളി, നിങ്ങളെ വിചാരങ്ങളാണ് ഈമാനുള്ളവരെന്നുള്ളതിലേക്ക് അപ്പം ഇവരെ കുത്തുന്നത്. കൽബിലും ഇല്ല, നാവുമ്മലും അല്പുണ്ടാവും, നാവുമ്മലും ഒരുത്തരും വിടൂല. അവയവങ്ങൾക്കൊന്നും ഈ ഈമാൻ്റെ എന്ത് പറ്റിയില്ല, വെളിച്ചോ അതിൻ്റെ പ്രകാശമോ ഒന്നും അവയവങ്ങളിലേക്ക് എത്തിയില്ല. ഉണ്ടോ നാവുമ്മൽക്ക് എത്തിയിട്ടുണ്ടോ? എന്തോ നോക്കിക്കാൽ ഇന്നിട്ട് പരിശോധിച്ച് ചെയ്തോളി കേട്ടോ.
എന്നെന്താണ് നമ്മളോട് ഈ ഈമാൻ ഇല്ലാണ്ട് അവിടെ പതറിപ്പോയാൽ യഅ്മുറു ബിൽ ഫഹ്ഷായി വൽ മുങ്കർ, നീചവും നികിട്ടവുമായ കാര്യം ഇവൻ നമ്മളോട് ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചെകുത്താൻ നമ്മളുടെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട് അറിഞ്ഞില്ലേ, ആ ചെകുത്താൻ നമ്മളോട് ഇങ്ങനെ നീചവും നികിട്ടവുമായ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും, നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. അങ്ങനെ മനുഷ്യനെ നീചനും പിന്നെ നികിട്ടനുമാക്കാൻ ആദ്യം മോൻ കണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിലാണ് അവൻ്റെ പണി തുടങ്ങിയത്. ആദ്യത്തെ പണി ചെകുത്താൻ ആദ്യമായി ഭക്ഷണത്തിമലാണ് കളിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ തിന്നുന്ന നിങ്ങളെല്ലാം കുടുംബത്തെ പോറ്റുന്നുണ്ട്, ഞാനും പോറ്റുന്നുണ്ട്, നമ്മളെല്ലാവരും പോറ്റുന്നുണ്ട്, നാട്ടിലെല്ലാവരും കുടുംബത്തെ പോറ്റുന്നുണ്ട്. ഈ പോറ്റുന്ന ഭക്ഷണം യഥാർത്ഥത്തിൽ ആരുടെയെങ്കിലും ഒരു അംശം അതിൽ വന്നു ചേരാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാറുണ്ടോ? ഉണ്ടോ? ഹലാലല്ലാത്ത എന്തെങ്കിലും അതിൽ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്ന് ഏതെങ്കിലും ഒരു നേരങ്ങൾ ചിന്തിക്കാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് വിളിച്ച് പറയാണ്, യായു ഹലദിനാമനു വിശ്വസിച്ചവരെ. അപ്പം നിങ്ങൾ വിശ്വസിച്ചവരെ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് തോന്നും, എന്ത് മനസ്സിലാക്കും? മനസ്സിലുള്ള നാവിലുള്ള അവയവങ്ങളിലുള്ള അല്ലേ ഈമാനുള്ള അവരെ വിളിക്കാൻ, കുലു നിങ്ങൾ തിന്നണം, മിമ്മാഫിൽ ഹലാലി അർലി ഹലാലൻ തയ്യിബ, ഭൂമിയിൽ പടച്ച തമ്പുരാൻ അനുവദിച്ചതും മനസ്സിനിണങ്ങിയതുമായ ഭക്ഷണങ്ങൾ കഴിച്ചോളി. വലാത്തബിയു ഖുത്വാതി ശൈത്താൻ, ചെകുത്താൻ്റെ പാദങ്ങൾ പിൻപറ്റരുത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നോർത്ത് ചെയ്ത്താൻ്റെ പാത പിൻപറ്റരുത്, കാരണം മനസ്സിലായോ? ഹലാലും ഹറാമും നോക്കാണ്ട കിട്ടുന്നത് മുഴുവനും പൈസ ആക്കി മുതലാക്കി തിന്നണ്ടാന്നർത്ഥം അല്ലോ. അങ്ങനെ ചെയ്താൽ ഇന്നഹൂലക്കും അതുവും മുബീനോ, നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് അവൻ, നിങ്ങളെ നിങ്ങളുടെ നേർപ്പാതയിൽ നിന്ന് പതറിപ്പിച്ചു കളയും, ചിതറിപ്പിച്ചു കളയും, ഒരിക്കലും നേർപ്പാതയിൽ അവൻ നിങ്ങളെ നിർത്തില്ല. അപ്പം ഭക്ഷണമാണ് ആദ്യത്തവൻ്റെ പണി. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബക്കറയെ പറഞ്ഞതാണ്. സൂറത്ത് അന്നാമിൽ അള്ളാഹു പറയുന്നു, കുലൂ മിമ്മാ റസഖകുമുള്ള, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഭക്ഷണങ്ങൾ കഴിച്ചോളി. വലാ തത്തബിയു ഖുത്വാത്തി ശൈത്താൻ, നിങ്ങൾ ചെകുത്താൻ്റെ പാദങ്ങൾ പിൻപറ്റരുത്. ഇന്നഹൂലക്കും അതുവും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നോടുന്നാണ് തുടങ്ങേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമാ ലഹ്മിൻ നബത്ത ഫി സുഹ്തി ഫന്നാറു ഔലാലഹു, ഒരു മനുഷ്യൻ തിന്നതും അവൻ്റെ കുടുംബത്തെ വളർത്തിയതും മക്കൾക്ക് കൊടുത്തതും മക്കളെ പഠിപ്പിച്ചതും ഒക്കെ അനുവദനീയമായ അല്ലാത്ത പണം കൊണ്ടാണെങ്കിൽ ആ കുടുംബം ഒന്നടങ്കം ഫന്നാറു ഔലാലഹും, നരകാണ് അവർക്ക് അവകാശപ്പെട്ടത്. അങ്ങനെ മുതലുണ്ടാകുമ്പോൾ ഇതൊന്നും ആലോചിക്കില്ലല്ലോ, ഉണ്ടോ? മുതലിങ്ങോട്ട് പോന്നോട്ടെ, അറിയുമ്പോൾ നമ്മൾ ഓന് അവിടെ കൊണ്ടുപോയി ചേർത്തി, ഓന് 35 ലക്ഷം റുപ്യ അവിടെ കൊടുത്തു, പിന്നെ 35 ലക്ഷം റുപ്യ കൊടുക്കാണ്ടുള്ളത് നമുക്കറിവിടാം. ഏതായിരുന്നാലും ഹറാമായ രൂപത്തിൽ, ഇപ്പം ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എല്ലാം ഹലാലാണെന്ന് ഉറപ്പിക്കാൻ വയ്യ. പല ജാതി കച്ചവടം, എന്ത് കച്ചവടം ചെയ്താൽ മേള, എങ്ങനെ ആരെ ആളെ വേദനിപ്പിച്ചാൽ മേള, ആരെ രക്തം കഫാക്കിയാൽ മേള, നമുക്ക് പൈസ വേണം. അതാണ് ചെകുത്താൻ്റെ ആദ്യത്തെ ആദർശം. ഈമാൻ നഷ്ടപ്പെട്ടാൽ ഇതാ, ഈമാൻ നഷ്ടപ്പെട്ടവൻ പിന്നെ പിടിക്കുന്ന സാധനം പൈസ, അതിൻ്റെ മുകളിലുള്ള പണം, ഭക്ഷണം, ഭക്ഷണത്തിമല പൊടുത്തം. അത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് അവൻ നമ്മളെ ഇങ്ങനെ ആക്കുന്നതെന്നെ അറിയോ? അതും അല്ല തന്നെ പറയാം. എന്തിനാപ്പം നമ്മളെ ഈ ഭക്ഷണത്തിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഹറാമായ മുതലിനോടൊക്കെ എത്ര വലിയ താല്പര്യം ഉണ്ടാക്കേണ്ട ആവശ്യം ചെകുത്താൻക്ക് എന്താ? അല്ല പറയാണ്, ഇന്ന ഷൈത്താന അതുവുല്ലക്കും, ചെകുത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഹിദൂഹു അതുവ, ഓനൊരു ശത്രു തന്നെ പരിഗണിക്കണം. നമ്മളിപ്പോൾ നാട്ടിൽ എനിക്കെതിരിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉടനെ നിങ്ങൾ എന്താക്കും? ഓൻ നമ്മളെ ശത്രുവാണ്, സൂക്ഷിച്ചോണ്ടി പറയില്ലേ, ഒന്ന് പറഞ്ഞാൽ മതി, ഇന്നൊന്നും കാട്ടിയിട്ടില്ല. നമ്മളൊക്കെ ശത്രുത കാണിക്കുക എങ്ങനെ വെച്ചാൽ അപ്പുറത്തുപ്പുറത്തൊക്കെ ഓരോന്ന് പോയി പറയും, കണ്ട അസ്സലാമു അലൈക്കും എന്ന് പറയും. അപ്പോൾ ഒരിക്കലും ഗൾഫിലെ രാജ്യത്തുള്ള മാതിരി, ഗൾഫിലെ രാജ്യത്ത് വണ്ടിയൊക്കെ മുട്ടിയാൽ പോലീസുകാർ പാഞ്ഞു വന്നിട്ട് ഇവനോട് മുട്ടിച്ചവനോട് അസ്സലാമു അലൈക്കും, ഇപ്പം വിചാരിക്കും കഴിച്ചിട്ടായിരിക്കും. ഓനെ പിടിക്കാൻ പേര്, ഓൻ്റെ കേസ് ചാർജ് ചെയ്യാമെന്താ, മനസ്സിലല്ലേ? ഇപ്പോൾ അടുത്തൊരാളോട് ഞാനൊരു ഫോൺ ചെയ്ത് അസ്സലാമു അലൈക്കും എന്നാണ്, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, എന്തേ എന്തേ പോലെ ഒന്നുമില്ല, വെറുതെ സലാജല്ല അവിടെ ഇല്ല വിളിച്ചാറു, അതായിരിക്കൂല, അതന്നെ ഉള്ളൂ. നിങ്ങളോടൊന്നും അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കാൻ തോന്നി. അപ്പം നിങ്ങൾ എന്നോട് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള വബറകാത്തു എന്ന് പറഞ്ഞില്ലേ, അത് കിട്ടാൻ വേണ്ടി പറഞ്ഞ, അതായിരിക്കൂല. മൂപ്പർ കയ്യിലും ബെൽറ്റ് വേറെന്തോണ്ടെന്നാ, മനസ്സിലല്ല? ഒരു ഫോൺ ചെയ്ത് അതിലും ബെൽറ്റ് ഞെന്ത് കിട്ടാനുള്ളത് ഉണ്ടോ? കാരണം എന്താ, നമ്മളെ മനസ്സിൽ ആരെന്തിന് വിളിക്കുകയാണെങ്കിലും എന്തോ ഒരു സംഗതി, വെറുതെ വിളിക്കൂല, അത് പോട്ടെ, അങ്ങനെ അറിയാ അല്ലേ? ഇതുപോരെ, അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് പോരെ, ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? പക്ഷെ ആളുകളെ ധാരണ
വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഗൈബത്തും ബസാദുമാരും ഒക്കെ പറഞ്ഞാൽ അസ്സലാമു അലൈക്കും പറഞ്ഞ ദേശം ഇതൊക്കെ പറഞ്ഞ ആൾ നല്ല മനുഷ്യനാട്ടോ. രാവിലെ തന്നെ വിളിച്ചിരി. എന്തിനാണ് രാവിലെ തന്നെ വിളിച്ചത്? ജയ്താൻ്റെ കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ. രാവിലെ വിളിച്ചാൽ സുബൈ കഴിഞ്ഞ ഉടനെ കേട്ടോ, ഞാൻ വിഷയത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടി. എന്നിട്ട് പറയുന്ന എന്താ അറിയുകൾ, ചെകുത്താൻ നിങ്ങളുടെ ശത്രുവാണെന്ന് കുറയാൻ പറഞ്ഞിട്ട് പറയാണ്, അവൻ്റെ ആൾക്കാരെ ജ്വലിക്കുന്ന നരകത്തിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ചെകുത്താൻ നമ്മളെ കൊണ്ട് ഹറാമായ മുതലൊക്കെ തീറ്റിച്ച് പണമുണ്ടാക്കിച്ച് ഒരു കാര്യമില്ലാത്ത ആറടി മണ്ണിലേക്ക് പോകേണ്ട നമ്മളെ കൊണ്ട് ചുടുവണ്ണീര് വാരിക്കുകയല്ല ചുടു തീ വാരിക്കുകയാണ്. ചൂടുള്ള തീ അല്ലേ, വളരെയധികം ശ്രദ്ധിച്ച് ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈമാൻ പതറിപ്പോയ ആളുകളിലേക്ക് തിന്മകൾ ഒന്നൊന്നായി ആളുകൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഓ പറഞ്ഞതും അങ്ങനെ തന്നെ. ചെകുത്താൻ എന്താ അള്ളഹാനോട് പറഞ്ഞറിയോ, ലഹും സിറാത്തക്കൽ മുസ്തഖീം, ഓ നേരായ വഴിക്ക് പോകുമ്പം ഓൻ്റെ വഴി കേടുവരുത്തില്ല എൻ്റെ പണി, ഞാൻ ഓനക്ക് മുടക്കിയായിട്ടിരിക്കുന്ന പറഞ്ഞു. ലഹൂതന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നേരായ വഴിയിൽ ഞാൻ തടസ്സം സൃഷ്ടിച്ചിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി നമുക്ക് ഈ വലയിൽ പെട്ട ഒരു മനുഷ്യൻ, ചെകുത്താൻ്റെ വലയിൽ പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം ഹസൻ ഇബ്നു അലിയുടെ അടുത്ത് വന്നു. ഹസൻ ഇബ്നു അലിയുടെ അടുത്ത് ചെകുത്താൻ്റെ വലയിൽ പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്ത്, മദ്യപാന രംഗത്ത്, സെക്സ് രംഗത്ത്, അങ്ങനെയൊക്കെ എല്ലാ അർത്ഥത്തിലും നാവും ഒക്കെ നശിച്ചു പോയ ഒരു മനുഷ്യൻ ഹസൻ ഇബ്നു അലിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അന റജുലുൻ ആസ് ലാ അസ്ഹറു അനിൽ മഅസിയ, ഞാനൊരു കുറ്റവാളിയായ മനുഷ്യനാണ്, എനിക്ക് തിന്മ ഒഴിവാക്കാനേ കഴിയുന്നില്ല, ഞാൻ അത്രമാത്രം തെറ്റുകളിൽ വ്യാപൃതനാകാനാണ് എനിക്കിഷ്ടം, ഞാൻ ആ നിലക്ക് തെറ്റുകൾ ചെയ്യുകയാണ്. അപ്പോൾ ഹസൻ ഇബ്നു അലി അദ്ദേഹം ഹസൻ ഇബ്നു അലിനോട് പറഞ്ഞു, അതുകൊണ്ട് ഫൈലിനി എനിക്ക് ചില ഉപദേശങ്ങൾ തരണം, നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ആ മനുഷ്യനക്ക് നന്നാവണമെന്ന് പൂതിയിട്ടത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഹസൻ ഇബ്നു അലി കൊടുത്ത നിർദ്ദേശം, ഇഫ് അൽ ഹംസ ഓ ഇഫ് അൽ മാഷിയത്ത, അഞ്ച് കാര്യം നീ ചെയ്തോ എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ. അങ്ങനെ എന്താ പറഞ്ഞു കൊടുത്തത്, ഇഫ് അൽ ഹംസ, അഞ്ച് കാര്യം ചെയ്യുക, ഓ ഇഫ് അൽ മാഷിയത്ത, എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തോ. അപ്പോൾ അദ്ദേഹം ഒന്നാമത്തേത് പറഞ്ഞു കൊടുത്തു, അഞ്ച് കാര്യം അവരാണുള്ളത്. ഒന്നാമത്തെ തന്നെ പറഞ്ഞു കൊടുത്തു, ലാ തേക്കുൽ മിൻ റിസ്ക്കില്ല വ അതിനി മാഷിയത്ത, നീ അള്ളാഹൻ്റെ ഭക്ഷണം തിന്നരുത് എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ. അങ്ങനെ അപ്പം അയാൾ ചോദിച്ചു, അള്ളാഹൻ്റെ ഭക്ഷണം പിന്നെ ഇവിടെ ആരുതാ ഉള്ളത്, ഉള്ളത് അള്ളാഹൻ്റെ അല്ലേ, അതിപ്പോൾ എങ്ങനെ കയ്യാ, അത് കയ്യോ കയ്യൂലേ ഞാൻ തീരുമാനിക്കേണ്ടത്. ഞാൻ എനിക്ക് നീ എന്നോട് ഉപദേശം ആവശ്യപ്പെട്ടത്, അതിലൊന്നാമത്തെ ഉപദേശം നീ അള്ളാഹൻ്റെ ഭക്ഷണം തിന്നരുത്, കാരണം അള്ളാഹൻ്റെ ഭൂമിയിൽ അള്ളാഹൻ്റെ ഭക്ഷണം കഴിച്ച് അള്ളാഹൻ തന്ന സുഖങ്ങളും ആരോഗ്യവും ഒക്കെ അനുഭവിച്ച് വെറും സുഖം അനുഭവിക്കാൻ വേണ്ടി വന്നോ, തെറ്റ് ചെയ്യാൻ വേണ്ടി വന്നാ നീ ആണോ, അപ്പം അതുകൊണ്ട് നീ അള്ളാഹൻ്റെ ഭക്ഷണം നിർത്തണം എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ചെയ്തോ. അപ്പം അയാൾ പറഞ്ഞു, കയ്യൂല, ഞങ്ങൾ അടുത്ത് പറയാറിഞ്ഞു. അപ്പം മൂപ്പര് രണ്ടാമത്തെ ഉപദേശം പറഞ്ഞു, ഉഹ്റുജ് മിൻ അർലില്ല, അള്ളാഹൻ്റെ ഭൂമിയിൽ നിന്ന് നീ പുറത്തു പോകണം, വാ അതിന് ഭാഷയെത്ത, എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ. അള്ളാഹൻ്റെ ഭൂമിയിൽ നിന്ന് പുറത്തു പോയിട്ട് എവിടെ പോവുക, അപ്പോൾ തെറ്റ് ചെയ്യാൻ കഴിയുമോ, ഈ അള്ളാഹൻ്റെ ഭൂമിയിൽ നിന്നിട്ട് അള്ളാഹ്ക്കെതിരിൽ പണിയെടുക്കല്ലേ, നീ അള്ളാഹൻ്റെ ഭൂമിയിൽ നിന്ന് പുറത്തു പോകണം എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ചെയ്തോ. പിന്നെ പറഞ്ഞു, ഉത്തുലു മൗലിയൻ ലാ ഇറാഖല്ലാ ഫി, എന്നിട്ട് വാദിരി ഭാഷയെത്താം, അള്ളാഹ് കാണാത്തൊരു സ്ഥലം ഭൂമിയിൽ നീ കണ്ടെത്തുക, എന്നിട്ട് അവിടെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, സെക്സോ വള്ളൂടിയോ എന്തു പറയുക, അള്ളാഹ് കാണാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കണം. പിന്നെ പറ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കയ്യ, നിങ്ങൾ ഇതൊക്കെ കയ്യാത്ത ആളുള്ള പറയുന്നത് എന്ന് പറഞ്ഞു. ഉപദേശം കൊടുത്തപ്പോൾ ഇത് മൂപ്പർ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇദാ ജാഅക മലക്കുൽ മൗത്ത് ഫദ്ഫാൻ നഫ്സിക്ക്, മലക്കുൽ മൗത്ത് തന്നെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ നീ തടയുക. ഇപ്പോൾ മൂപ്പർ പറഞ്ഞു, ഇതിൽ നല്ല ഇപ്പം നന്നാകുകയാണ്, കാരണം ഞാൻ ഈ രംഗത്തൊക്കെ പതറിപ്പോയൊരു മനുഷ്യരാണ്. അയാൾ സ്വയം തീരുമാനിച്ചു ഞാൻ നന്നാക്കുകയാണ്. കാരണം എന്താ, ഒരു ചെകുത്താൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു മനുഷ്യൻ കേടുവന്നാൽ അയാളുടെ ജീവിതത്തിൻ്റെ മൊത്തം ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് പതറിച്ചുണ്ടാവും. അപ്പോൾ ഈ ചെകുത്താൻ എന്താ ചെയ്യുക, ആദ്യം ഈമാൻ തകർത്ത് കളയും. ഈമാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനിഷൻ പറഞ്ഞു, അതാദ്യം തകർക്കും, പിന്നെ ഭക്ഷണം തകർക്കും,
പിന്നെ നിങ്ങളെ തകർക്കേണ്ട രംഗം എവിടെയെന്ന് വെച്ചാൽ നിങ്ങളെ സ്വഭാവമാണ്. ഞാൻ അടുത്ത് മൂപ്പര് പതറാൻ വേണ്ടി കൊണ്ടുവരുന്നത് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിന ഈമാനൻ അഹ്സനുഹു ഖുൽഖ, ഈമാൻ സമ്പൂർണമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ളവനാണ്. ഒരു ഈമാൻ സമ്പൂർണമായ മനുഷ്യൻ, പതറിപ്പോകാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആയോട് ചോദിച്ചു, സഹാബത്തും ചോദിച്ചു എന്താണ് നബിന്റെ സ്വഭാവം. അവർ വിശദീകരിച്ചു, ലം യക്കുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ, നബി ഇന്ന് വരെ അശ്ലീലമാകുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. നബിന്റെ സ്വഭാവം നമുക്ക് ഏറ്റവും പറയാനിഷ്ടം, നമ്മൾ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് നല്ലവരാണെന്ന് എല്ലാവരും വിചാരിച്ചതിനെ കൊണ്ട് ഉള്ള് നന്നായിട്ട് പറയാണ്ടൊക്കെയല്ല, അങ്ങനെ എല്ലാവരും വിചാരിച്ചിട്ടിപ്പോൾ നമ്മളൊക്കെ തർക്കമില്ലാന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ആയിഷ ബീവി പറയാണെന്ത്, റസൂലുള്ള ഫാഹിഷ ആയിരുന്നില്ല, വല മുത്തഫഹിഷൻ, നീചവൃത്തികളിൽ ഏർപ്പെടുന്ന ആളല്ല. നബി അശ്ലീലം പറയില്ല, നീചവൃത്തിയിൽ നബി ഏർപ്പെടൂല, വല സഹാബൻ ഫിൽ അസ്വാഖ്, നബി അങ്ങാടികളിൽ പോയിട്ട് ബഹളം വെക്കൂല. ഇപ്പം നമ്മളുണ്ടല്ലോ നാട്ടിലൊക്കെ റോട്ടിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ നിങ്ങൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെയൊന്നും നമ്മളിവിടൊക്കെ പതറിയിക്കണം നോക്കണം. നമ്മൾ അശ്ലീലത്തിൻ്റെ വാഹകരാണോ? അശ്ലീലം പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അശ്ലീലം പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? മറ്റുള്ളവരുടെ കുട്ടി കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പറയാറുണ്ടോ? ഒക്കെ പരിശോധിച്ചാളി. എന്നിട്ട് മൂമിനാണോ, മുസ്ലിമാണോ, മുത്തക്കാണോ, ഇതെല്ലാം കഴിഞ്ഞേശാ മുജാഹിദ് കേട്ടോ. ഈ പവറൊക്കെ കഴിഞ്ഞേശം മുസ്ലിമും മൂമിനും മുത്തക്കും ഒക്കെ കഴിഞ്ഞിട്ട് ആ മാർഗത്തിൽ പടപൊരുതുന്ന ധർമ്മസമരത്തിൻ്റെ രണാങ്കണത്തിലെ ആളുകളാണ് മുജാഹിദ് ആയിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചാളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആയിരുന്നു. പിന്നെ വലാ യജ്സി ബിസ്സയ്യത്തി അസയ്യത്ത, തിന്മയെ നബി ഒരിക്കലും തിന്മ കൊണ്ടെതിരിടാറില്ല. ഒരു തിന്മയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മ കൊണ്ടെതിരിടാറില്ല. ഇപ്പം നമ്മൾ ഒരാൾ, ഞാനിപ്പോൾ നിങ്ങളെ അടുത്ത് വീരാങ്കോയക്കനം കണ്ടിട്ട് ഞാൻ പറയാം, വീരാങ്കോയ നിങ്ങളടുത്ത് ഇങ്ങനെ ഒരു തകരാറുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടോ പറഞ്ഞാൽ വീരാങ്കോയ ഉടനെ ആയിക്കോട്ടെ ഞാൻ നന്നാകുകയാണ് മൂലി എന്നല്ല പറയാം, നിങ്ങളങ്ങനെ നിങ്ങളെടുത്തുണ്ടല്ലോ അങ്ങനത്തെ ഒന്ന്, നിങ്ങളിതിൻ്റെ മുമ്പ് ഇതേമായി ചെയ്തില്ലേ? ഞാൻ ഇപ്പം നിങ്ങൾ വലിയ ബന്ധി ആളായിട്ട് എന്നോട് വരുന്നു, നിങ്ങളാദ്യം നന്നാ നോക്കി, നമ്മൾ നന്നായിക്കോളൂ, ആ വിടി വിട്ടോളി, സാധ്യത ഏതാ? ഏതിനാ സാധ്യത? എന്നിട്ട് പിന്നെ ഇനി ബാക്കി ഇത് കഴിഞ്ഞ് പിന്നെ മൂപ്പര് പോയിട്ട് മൂപ്പര് അമ്മളന്നാക്കാൻ വന്നിക്കുക. ഏയ് ഏയ് മൂപ്പരാരാ പിന്നെ അടുത്ത് തുടങ്ങ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിലുണ്ടോ, ഇത് മുസ്ലിമാണോ, മൂമിനാണോ, മുത്തക്കാണോ, മുജാഹിദാണോ, ആരാണ് ഒന്ന് പരിശോധിച്ചാളെ. അപ്പൊ റസൂല പറയാൻ, തിന്മ ഞാൻ തിന്മ കൊണ്ട് തടുക്കൂല, വലാക്കിൻ യഫു വയസ്ഫഹു, ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പ് ചെയ്യുകയും ചെയ്യും, ഇതാണ് എൻ്റെ സ്വഭാവം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അശ്ലീലം പറയുന്ന ആളല്ല. അശ്ലീലം ഒരാൾ പറയണമെങ്കിൽ അയാൾ ആദ്യം ഉണ്ടാക്കേണ്ട സാധനം എന്താ അറിയുന്നത്, ആണായാലും പെണ്ണായാലും അശ്ലീലം, തോന്നിയാസം, വൃത്തികേട്, അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ, മോശപ്പെട്ട വിഷയങ്ങളൊക്കെ സംസാരിക്കണമെങ്കിൽ ആദ്യം ഉണ്ടാക്കേണ്ടത് ആണായിരുന്നാലും പെണ്ണായാലും അയാളുടെ ലജ്ജ പോക്കുക വേണ്ട അല്ലേ, ലജ്ജ പോക്കണ്ടേ. ഇപ്പം ചില മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട് ചിലത് അല്ലേ, മെസ്സേജുകൾ മെസ്സേജുകൾ സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കമ്പനി കുറച്ചിരിക്കണം മെസ്സേജ്, എല്ലാ കമ്പനിയും മെസ്സേജ് കുറച്ചിരുന്നു തോന്നുന്നു, അതുകൊണ്ട് കുറച്ചൊരു ഈബത്ത് കുറയും. മറ്റേ 24 മണിക്കൂർ തോന്നിയാസും ഈബത്തും നമീമത്തും ഇപ്പം പരത്തുന്ന നാവിനേക്കാൾ അധികം മൊബൈലാണ്, എല്ലാവരുടെ മൊബൈലിനും ഇങ്ങനെ വരും, അതൊക്കെ വരും, ശ്രദ്ധിക്കാറില്ല, അത് വേറെ വിഷയം. പക്ഷെ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറി 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 അതപ്പതിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആയുധം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ മൊബൈലിനെ. പോട്ടെ, ഞാൻ ശ്രദ്ധിക്കുന്നത് ലജ്ജ നഷ്ടപ്പെടുത്തുമെന്നാണ്. അതെന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അൽ ഹയാഉ ശൂബത്തു മിനൽ ഈമാൻ, ലജ്ജ ഈമാൻ്റെ ഭാഗമാണ്. ഫൈലം തസ്തഹി ഫസ്നഹു മാഷിയത്ത, ലജ്ജിക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക, പറയുക, പ്രവർത്തിക്കുക. അപ്പം ലജ്ജ അങ്ങോട്ട് ഊരിക്കളി. അവർ അള്ളാഹു ജനങ്ങൾ അറിയുമെന്ന ലജ്ജയല്ല നമുക്കുണ്ടാവേണ്ടത്, അള്ളാഹു അറിയുമെന്ന ലജ്ജ. സാധാരണ നമുക്കൊക്കെ ഉണ്ടായ ലജ്ജ ഇപ്പം എന്താ വെച്ചാൽ, ഞാനത് ചെയ്താൽ മറ്റോലറിഞ്ഞാൽ അല്ലേ, ഇപ്പം നമുക്കുണ്ടായ ലജ്ജ അത്ര അല്ലുള്ളൂ. അള്ളാഹു ഏതായാലും അറിയണ്ടല്ലോ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം, അങ്ങനെ നിങ്ങൾക്ക് ഒരു ലജ്ജ വന്നിട്ടുണ്ടോ? അതല്ല നമ്മളെ വിഷയം. അല്ലാണ്ട് ലജ്ജ ആള് കാണുന്നോടൊന്ന് കുപ്പായിടുക, ആരെങ്കിലും നമ്മളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഇപ്പം വരട്ടെ കുപ്പായിട്ടാണ്ട്, ആ ലജ്ജ അല്ല പറഞ്ഞത്.
അതുപോലെ ഒരു ബാദൽക്കൊടിയിൽ നിന്ന് സംസാരിക്കുക, ആ ലജ്ജ അല്ല അവിടെ ഉദ്ദേശിച്ചത്. ലജ്ജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ നാലാളുടെ മുമ്പിൽ ലജ്ജ ഉള്ളവനാണെന്ന് പറയാനല്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ലജ്ജയുള്ളവനാണ് ഞാൻ എന്ന് പറയാൻ സാധിക്കുമോ? സാധിക്കുമോ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇസ്തഹിയു മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് യഥാർത്ഥ ലജ്ജയുള്ളവരാവേണ്ടത്. അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഇന്നാ നസ്തഹി വൽഹംദുലില്ല, ഞാൻ അള്ളാഹുവിന് സ്തുതി, ഞമ്മക്കൊക്കെ ആ റസൂൽ പറഞ്ഞ ലജ്ജ ഉണ്ടല്ലോ. റസൂലിന്റെ മറുപടി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫൽ യഹ്ഫളിർ റഹ്സ വമാ ഹവാ, ഫൽ യഹ്ഫളിൽ ബതന വമാ ഹവാ, തലന്റെ ഉള്ളിൽ കയറ്റുന്നതും തലന്റെ ഉള്ളിൽ കയറ്റുന്ന വിവരങ്ങളും വയറ്റിന്റെ അകത്ത് കയറ്റുന്ന സാധനങ്ങളും എന്താക്കുക, സൂക്ഷിക്കണം. അതാണ് ലജ്ജ. അങ്ങനെ വയറ്റിൻ്റെ അകത്ത് സാധനം കയറുമ്പോൾ ഉരുട്ടി ഉരുട്ടി തിന്നുമ്പോൾ അതിനൊരു ലജ്ജ വേണം. ഇത് ആരാൻ്റെ മുതലാണോ, എനിക്കർഹതപ്പെട്ടതാണോ, ഞാൻ അധ്വാനിച്ചതാണോ, എൻ്റെ വിഹിതത്തിൽപ്പെട്ടതാണോ, ഇതൊക്കെ ഒന്ന് നോക്കുക. തലയിലെന്തെങ്കിലും കയറുന്നുണ്ടെങ്കിൽ അതൊരു ശീലമാണോ അശ്ലീലമാണോ നന്മയാണോ തിന്മയാണോ, ഇവനോട് സംസാരിക്കുന്നതിൻ്റെ ആഹാരം നഷ്ടപ്പെടുത്തുമോ, ഇവനോട് സംസാരിച്ചാൽ എൻ്റെ ദുനിയാവ് കിട്ടുമോ, എനിക്ക് ആഹാരം കിട്ടുമോ ഒക്കെ പരിശോധിക്കുക. അപ്പോൾ ലജ്ജ ഉള്ളവരാകും. അങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ. ഞാനിത് പറയുന്നത് എന്നോടാട്ടോ. അങ്ങനെ ഞാനിങ്ങനെ സംസാരിച്ചാൽ എൻ്റെ ആഹ്റം പോവോ, ഞാനിങ്ങനെ ചിന്തിച്ചാൽ എൻ്റെ ആഹ്റം പോവോ, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇപ്പം സംസാരിക്കുന്നത്, ഞാനിപ്പോൾ ആർക്ക് വേണ്ടി ചിന്തിക്കുന്നു, ഞാനിപ്പോൾ ഈ പെട്രോൾ അടിച്ച് പോകുന്നത് എന്തിന്, എൻ്റെ ആഹ്റത്തിലേക്ക് ഇത് വല്ലതും കിട്ടുമോ, ഇതെല്ലാം റബ്ബ് അറിയുന്നില്ലേ, മനസ്സിലാ. അപ്പോഴാണല്ലോ ലജ്ജ വരിക, അയ്യയ്യേ എല്ലാം അറിയുന്ന റബ്ബിൻ്റെ മുമ്പിൽ ഇതൊക്കെ പഠിച്ചോന്നറിയല്ലോ പഠിച്ചോൻ എനിക്ക്. അപ്പോൾ നമുക്ക് ലജ്ജ വേണ്ടേ? ആ ലജ്ജയാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുറത്താക്കിയല്ലോ, പുറത്താക്കിയല്ലോ. ഒരൊറ്റ തെറ്റാണ് അള്ളാഹ് പറഞ്ഞ് എടുക്കാണ്ടെന്നത് അല്ലേ? ഏതായിരുന്നു? ലാ തഖ്റബ ഹാദിഹി ശജറത്ത ഫതകൂന മിനൽ ളാലിമീൻ അല്ലേ? ആദൻ നബിയോട് പറഞ്ഞു, സ്വർഗത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ചോ, ഈ ഒരു മരത്തിൽ നിന്ന് ഫലം ഭക്ഷിക്കരുത് അല്ലേ? അതല്ലേ ഓർഡർ കൊടുത്തത്? അപ്പോൾ ആ ഓർഡർ കിട്ടിയപ്പോൾ അവിടുന്ന് ഫസല്ലഹുമ ഷൈത്താൻ, അവിടെ ജയിത്താൻ എന്തിട്ട് തിന്നണോർത്തെ ഭക്ഷണമാണല്ലോ. ശരി, നമ്മളെ വിഷയം എന്താ? ചെകുത്താൻ്റെ പടി ഭക്ഷണത്തിമല മൂപ്പര് പറഞ്ഞു കൊടുത്തത്, ഇത് തിന്നാലേ എനിക്ക് അന്നെന്നും സ്വർഗത്തിൽ അള്ളാഹ് നിർത്തേണ്ടി വരും, പിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ കഴിയാം. അതുകൊണ്ട് ജി തിന്നോ, അതുകൊണ്ട് അത് പുറത്താക്കണമെന്നുണ്ട്, പ്ലാൻ ഉണ്ട് അള്ളാഹ്ക്ക് ഇവിടുന്ന് പുറത്താക്കാൻ. അങ്ങനെ പ്ലാൻ നടപടി വരുന്നതിന് മുമ്പ് ഇത് തിന്നാൽ പിന്നെ പുറത്താക്കാൻ കഴിയില്ല. മുൽക്കില്ലായു വില, എന്നും നശിക്കാത്ത രാജത്വം എനിക്ക് കിട്ടും, എൻ്റെ കീഴിലാവും ഭരണം സ്വർഗത്തിൻ്റെ എന്നൊക്കെ ചെയ്താൻ പറഞ്ഞു കൊടുത്ത് മൂപ്പര് തിന്ന്. ഭക്ഷണത്തിലുള്ള ഞാൻ പറഞ്ഞില്ലേ മൂപ്പര് ആദ്യത്തെ പുടുത്ത അവിടുന്ന്, ആ മൂപ്പര് തിന്നപ്പോൾ അവറത്തൊക്കെ വെളിവായി. അതുവരെ അള്ളാഹു സ്വർഗത്തിലെ വസ്ത്രം കൊണ്ട് അവറത്തൊക്കെ മറച്ചിരുന്ന് ഇതൊക്കെ പോയി കാകരായി. അങ്ങനെ അള്ളാഹു പറഞ്ഞു ഇറങ്ങിപ്പോകണം ഭൂമിയിലേക്ക്, ഭൂമി എന്ന ലോകത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു ചോദിച്ചു ആദൻ നബിയോട്, ആ ഫിറാറം മിൻ ഹുന ആദം, ആദമേ ഓടിപ്പോവുകയാണോ കഴിച്ചിലാവുകയാണോ ഇവിടുന്ന് എന്ന് ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞ വാക്ക് കേൾക്കണം നിങ്ങൾ. ആദൻ നബി അള്ളാഹ്ക്ക് കൊടുത്ത മറുപടി, ലാ ഓടല്ല പടച്ചോനെ, ബൽ ഹയാം മിൻക, എന്താ പറഞ്ഞത്, ബൽ ഹയാം മിൻക, നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ലജ്ജ കൊണ്ട് ഓടുകയാണ് പടച്ചോനെ. കാരണം ഒരൊറ്റ കൽപ്പനയെ പടച്ചോനെ ഞാൻ ധിക്കരിച്ചിട്ടുള്ളൂ, ആ ധിക്കരിച്ച കൽപ്പനയുടെ ഫലമായി ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രയാസം, ഈ പ്രയാസത്തിൽ നിന്ന് എൻ്റെ മുമ്പ് നമ്മൾക്കൊക്കെ തെറ്റ് ചെയ്ത ആളുകളുടെ ആളുകൾ ഒരു കൂസലുമില്ലല്ലോ ആളുകൾക്ക്, ഉണ്ടോ? ഉണ്ടോ? ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതാണ് മസിൽ പിടിച്ചിട്ട് തെറ്റ് ചെയ്തേ, നമ്മൾ ഓം വരുന്നുണ്ടായിരിക്കും നമ്മളെ അറ്റ് ചെയ്തത്. ശരിയാണ്, ചിലരൊക്കെ പൈസയൊക്കെ കടമാവും, അങ്ങനെ പൈസയൊക്കെ ഉടമായിട്ട് തരൂല, ഡേറ്റ് പറഞ്ഞൊക്കെ തെറ്റി, അവസാനം നിങ്ങൾ തമ്മിൽ പറഞ്ഞൊക്കെ തെറ്റി, അൺഡേറ്റും ഡേറ്റും എല്ലാ ഡേറ്റും എല്ലാ ഡേറ്റും കഴിഞ്ഞ് പിന്നെ അവസാനം പറഞ്ഞു തരുമോ? തരില്ല. കിട്ടുന്ന അയ്യോക്ക് കേസ് കൊടുക്ക്, അവിടെ ഒക്കെ എത്തുമല്ലോ. അവിടെ ഒക്കെ എത്തിയിട്ട് കേസ് കൊടുക്കുന്ന ഓം പറഞ്ഞ ആയിക്കോട്ടെ നമ്മൾ പരലോകത്ത് കാണാൻ, ഇപ്പം പറഞ്ഞെന്താ അറിയോ, ഭംഗിയെ ആ കാണാ പറഞ്ഞോ, എന്തൊരു ധൈര്യം, കാണാ എന്താ കാണാം കാണണം ബേ, ഇപ്പം കൊടുത്തോ കുടുങ്ങി. ഇവൻ അള്ളാഹ്ക്കതിൽ ഓനോടൊന്ന് ഓൽക്കതിൽ എന്തോ കേസ് കൊടുക്കുന്നുള്ളവർക്ക് അവ നടക്കുന്നത് മനസ്സിലാ. ഇപ്പൊ നിങ്ങളുണ്ടോ, എല്ലാ തെറ്റും ചെയ്യുന്ന ആളുകൾ വളരെ മാന്യന്മാരായിട്ടാണ് നടക്കുന്നത്, ഒരു ലജ്ജയില്ലല്ലോ, ഉണ്ടോ? നമ്മളെ പുറയുള്ള കുട്ടികളായാലും ശരി, എല്ലാ തെറ്റും ചെയ്യും, വാപ്പൻ്റെ ഒരു പണി പണിയില്ല. നമ്മൾ കഴിക്കും എന്ത്,
ഇങ്ങനെ വരൂലേക്ക് നമ്മളെടുത്തേക്ക് അജാതി നാണക്കടല ചെയ്തേച്ച് ഓൽക്കൊരു കുസലുമില്ല. പിറ്റേന്നാണ് പത്രം വായിക്കുന്നത് നിങ്ങളെ മുമ്പിൽ ഇതുണ്ട്. എൻ്റെ മോനെ, തൊലിക്കട്ടി ജാതി, കണ്ടാമൃഗത്തിൻ്റെ ജാതിയോ? കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയേക്കാൾ തൊലിക്കട്ടിയുള്ള ആൾക്കാരുണ്ട്. എന്ത് തെറ്റ് ചെയ്താലും കണ്ടില്ലേ, ഇപ്പോൾ ഒരു കേസ് പിടിച്ച് ചാനലിൻ്റെ മുമ്പിൽ കൊടുന്ന് വേശ്യാലയത്തിൽ പിടിച്ച് ഒന്നും പ്രശ്നമല്ല, ഒരു ടവലോട്ടാണ് മറിച്ചു അല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞാലോ ടവൽ കൊടുത്ത് എന്നാ ചാനലിൻ്റെ മുമ്പിൽ ഞാൻ തന്നെയാണ് എന്തേ പിടിയടാ അവരോട് ഇപ്പം പിടിക്കാൻ വന്നോ കുടുങ്ങി. ആദ്യം ഇവൻ്റെ ഒരു ചിത്രം കിട്ടുകയും അയച്ചിട്ട് ചാനലുകാരനിങ്ങനെ ക്യാമറ ഏറ്റ് നടക്കുകയും അപ്പോഴും ഇത് വെച്ച്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞ് നിർത്തൊന്നും വേണ്ട, കക്കലൊക്കെ ചെയ്ത് കട്ടിട്ട് ഇത്രയൊക്കെ ആളെ കൊന്നിട്ട് ഇനിയിപ്പോൾ ഒരു ലജ്ജ ഉണ്ടാകാതെ അവിടെ നിൽക്കണം അതോടെ അറിയും. അപ്പോൾ ആ എടുത്തിടാ പിടിച്ചോട്, ആകെ മുങ്ങിയാൽ കുളിരറ്റ്. ഊപ്പർ ഹദീസാത് അള്ളാഹു റസൂൽ പറഞ്ഞ ഹദീസല്ല ഊപ്പർക്ക് പറയാനുള്ളത്, ആകെ മുങ്ങിയാൽ കുളിരറ്റു. കണ്ടാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു തെറ്റ് ചെയ്തിട്ട് ആദം നബിനോട് അള്ള ചോദിക്കുന്നത് പോകുക ഓടിയിട്ട് ആദമേ അല്ല, ബൽ ഹയാ അമ്മിങ്ക, പടച്ചോനെ എൻ്റെ മുമ്പിൽ നിൽക്കാൻ ലജ്ജ കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് ഓടുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഇപ്പൊ ലജ്ജല്ല. പഴയ ആളുകൾക്കൊക്കെ ലജ്ജ ഉണ്ടായിരുന്നുട്ടോ. നമ്മളെ പെണ്ണുങ്ങളൊക്കെ മുമ്പ് നമ്മളമ്മ നമ്മളൊക്കെ അമ്മ കോളിമ്പല്ല അരങ്ങി അടിച്ചാൽ ഓല് വന്ന് നോക്കുക, ബാലിൽ പറഞ്ഞിട്ട് ബാലിൻ്റെ കൊടി മുക്കാഭാവും ബാലിൻ്റെ കൊടിയിലും മുഖത്തിൻ്റെ ഒരു കാഭാഗം പുറത്തേക്ക് ആക്കിയിട്ട് ആരാ എന്ന് ചോദിക്കും അല്ലേ. ഇപ്പോളോ ഇപ്പൊ കോളിമ്പല്ല അടിക്കുമ്പോഴേക്ക് പുറത്തിറങ്ങുന്നത് 18-20 വയസ്സുള്ള അവിടെയുള്ള മൂന്നഞ്ചെണ്ണ, 18-20 വയസ്സുള്ള മൂന്നാല് പെണ്ണുങ്ങൾ എന്തേ അവിടുന്ന്, എൻ്റെ പേര് ബൂച്ചു, ഇവന് സൂച്ചു, ഓന് ഷാബി, ഇവം പാബി. മനസ്സിലല്ലേ, ഒരു ലജ്ജയില്ല, ഒരു ഉളുപ്പുമില്ല, ഒരു മാനുമില്ല. അങ്ങനെ ആയി മാറിയിട്ടുണ്ട് ഇല്ലേ. എന്ത് തെറ്റ് ചെയ്താലും എന്ത് കുറ്റകൃത്യം ചെയ്താലും നമ്മളെ മനസ്സിനോ നമ്മളെ ശരീരത്തിനോ നമ്മളെ ജീവിതത്തിനോ ബാധിക്കുന്നില്ല, ഏശുന്നില്ല. ഉണ്ടോ ഉണ്ടോ പതറിപ്പോയ കാലടികൾ. ഇടക്കിടക്ക് ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അല്ലേ, ഒരു ഒരു പരസ്യം പോലെ. ആ പതറിപ്പോയ എവിടൊക്കെയാണ് പതറിയത്? പതറിയത് എവിടൊക്കെയാണ് നിങ്ങൾ അറിയുക? മനുഷ്യനക്ക് മാനു ഉളുപ്പൊന്നുമില്ല ഇപ്പം കേട്ടോ. ഏതായിരുന്നാലും ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആളുകൾക്ക് നാലാളറിഞ്ഞാൽ കുറവുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പ്രയാസം, അള്ള അറിയണേനൊരു ലജ്ജയില്ല. ആദം നബിക്ക് ഉണ്ടായത് ലജ്ജ അള്ള അറിയണേനാ, നാട്ടുകാരെ അറിയണമെന്നൊന്നുമില്ല. ഇപ്പൊ നാട്ടുകാരെ നമ്മളൊക്കെ ഓതിയില്ലേ ആദം നബി പുറത്തുപോയതൊക്കെ അല്ലേ, നമ്മൾ ഓതിയില്ലേ, അതിന് അള്ള ആദം നബിക്ക് പ്രയാസം ഉണ്ടായില്ല, അള്ളാൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ ഇനി അടുത്തത് മൂപ്പര് നമ്മളെ നന്മയും നമ്മളുടെ ഈമാനും തകർത്തെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുമ്പിലേക്ക് ചെകുത്താൻ വെച്ച് തരുന്ന അടുത്തൊരു സാധനമാണ് ദേഷ്യം, അലാക്കിൻ്റെ ദേഷ്യം. ഒരു മനുഷ്യനും മാപ്പ് കൊടുക്കൂല, ബാപ്പക്കായാലും മാപ്പ് കൊടുക്കൂല, ഭാര്യക്കായാലും മാപ്പ് കൊടുക്കൂല, അഞ്ചനായാലും മാപ്പ് കൊടുക്കൂല, ഉമ്മക്കാണെങ്കിലും മാപ്പ് കൊടുക്കൂല, ആർക്കും മാപ്പ് കൊടുക്കൂല. നന്നെ ചറച്ചു നിൽക്കും, നിങ്ങളതാണോ നോക്കണേ കേട്ടോ. ആർക്കും വരാൻ തെറ്റ്, കുറ്റങ്ങളും പാപങ്ങളും വരാത്ത ഒരു മനുഷ്യനുമില്ല. ഉണ്ടോ ഉണ്ടോ അങ്ങനല്ലേ റസൂല്ല പറഞ്ഞത്, കുല്ലു ബനി ആദം ഹത്താ, ആദമിന്റെ മക്കൾക്കൊക്കെ തെറ്റുപറ്റാം. ഹൈറുൽ ഹത്തായിന തവ്വാബുൻ, തെറ്റുപറ്റുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? തൗബ ചെയ്യുന്നവനാണ് അല്ലേ. പക്ഷെ നമ്മൾ ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത ആളെ വിടൂല, നമ്മൾ വിടൂ വിടൂല. അവിടെയാണ് റസൂല്ല പറഞ്ഞു, നിങ്ങൾ ചെകുത്താന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾ മാപ്പരലുകയും വിശാലത മനസ്കത കാണിക്കുകയും ചെയ്യാം. ചെകുത്താൻ്റെതാണെന്ത് കോപം, മാപ്പ് കൊടുക്കാണ്ടക്കുക, വിട്ടുവീഴ്ച ചെയ്യാണ്ടക്കുക, ഇതൊക്കെ നമ്മളുടെ യഥാർത്ഥ നന്മയിൽ നിന്ന് നമ്മളെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാനൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഞാൻ ഇത് വെക്കുന്ന എന്തിനാ വെച്ചാൽ ഈ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഞാനും നിങ്ങളും എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ സഹാബത്ത് പ്രതികരിച്ചു എന്നറിയാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കുക. ഹസൻ അലി ഇബ്നു ഹസൻ, അദ്ദേഹത്തിനൊരു പരിചാരിക ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിചാരിക അദ്ദേഹം ഒതുണ്ടാക്കുമ്പോൾ ഒതുണ്ടാക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. ഒരു ദിവസം ഇതാ കാനത്ത് തെസ്കുബു അലിഹിൽ മാവ്, അദ്ദേഹം ഒതുണ്ടാക്കാൻ ആ പെണ്ണ് ജാരിയത്ത് പരിചാരിക വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഫസഖത്തൽ ഇബ്നീകു മിൻ യദിൽ ജാരിയ, ആ പരിചാരികയുടെ കയ്യിൽ നിന്ന്, ഇബ്നീക്ക് പറഞ്ഞാൽ നമ്മളവിടെ കോഴിക്കോട്ട് ഒരു മൂളി അറിയും, മലപ്പുറം ജില്ലയിലുള്ള ഒരു കിണ്ടി അറിയും, സാധനം ഇബ്നീക്കിനാ. ഇബ്നീക്ക് താഴെ വീണു കയ്യിൽ നിന്ന്. അങ്ങനെ അത് താഴെ വീണപ്പോൾ വീണത് അല വജിഹി അലി ഇബ്നു ഹസൻ്റെ മുഖത്തേക്കാണ്.
വെള്ളമൊഴിച്ചുകൊടുക്കുമ്പോൾ കിണ്ടിതായ വീണിട്ട് തെറിച്ച് വീഴുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കാണ്. അപ്പോൾ ഫസജ്ജഹു മുറിഞ്ഞു, മുഖം മുറിഞ്ഞു പോയി, തെറിച്ച് മുഖത്ത് വീണിട്ട് തെറിച്ചിട്ട് മുഖം മുറിഞ്ഞു. ഫറഫ അലി ഇബ്നു ഹുസൈൻ റഇസഹു ഇലൈഹ, അപ്പം അലി ഇബ്നു ഹുസൈൻ വളരെ രൂക്ഷമായിട്ട് പരിചാരികയെ നോക്കിയിട്ട് അടുത്ത പണിഷ്മെന്റിന് തുടങ്ങാൻ പോകുമ്പോഴേക്കും പരിചാരിക പറഞ്ഞു, ഇന്നല്ലാഹു അസ്സ വജല യഖൂൽ വൽ ഖാലിമീനൽ ഗൈള, അള്ളാഹു സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞത് കോപം വരുമ്പോൾ കോപം അടക്കുന്നവരാണ്, ഇവിടെ നിങ്ങൾ പതരരുത്, നിങ്ങൾ ചിതറരുത്, നിങ്ങൾ എൻ്റെ നേരെ വളരെ രൂക്ഷമായി നോക്കരുത്, ഞാൻ എറിഞ്ഞതല്ല, ഇവിടെ നിന്റെ കയ്യിൽ നിന്ന് വീണതാണ്, ഒരു തെറ്റിൽ നിന്ന് വന്നതാണ്, നിങ്ങളെന്ത് നിലക്ക് നിങ്ങൾ ഖുർആൻ പഠിക്കണ്ടേ? ആരാ പഠിപ്പിക്കുന്നത്? ഒരു പരിചാരിക ആരെ പഠിപ്പിക്കുന്നത്? അതാ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹു സ്വർഗം കൊടുക്കുന്ന ആളുകൾ ദേഷ്യം പിടിക്കണമല്ല, മാപ്പ് കൊടുക്കുന്നവരാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് എന്ന് പരിചാരിക പഠിപ്പിച്ചപ്പോൾ നമ്മുടെ അലി ഇബ്നു ഹസൻ പറയാണ്, കത് കലംതു വൈലി, ഞാൻ എൻ്റെ കോപം അടക്കിയിട്ടുണ്ട്. അപ്പം പരിചാരിക വീണ്ടും തുടർന്നു, ഫഖാല ലഹ, അപ്പോൾ പരിചാരികയോട് ഞാൻ മാപ്പാക്കി എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അഫല്ലാഹു ലക്, അള്ളാഹു നിനക്ക് മാപ്പും നിനക്ക് ഇതിനൊരു ശിക്ഷയും ഇല്ലായിരിക്കട്ടെ ഇതിൻ്റെ പേരിൽ. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു പരിചാരിക, വല്ലാഹു യുഹിബ്ബുൽ മുസ്ലിൻ, പടച്ച തമ്പുരാൻ നന്മ ചെയ്യുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. നിങ്ങളിപ്പോൾ എനിക്ക് മാപ്പാക്കി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങൾ ഞാൻ ചെയ്ത തെറ്റെനിക്ക് നിങ്ങൾ മാപ്പ് നൽകി, പുറമേ നിങ്ങൾ മൂസിനാവണം. ആരാ പഠിപ്പിക്കുന്ന നോക്കണം, പരിചാരികയാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ച് നപ്പ പറഞ്ഞുണ്ട്, ഇത് ഹബി അൻഫാൻ തിഹുർ, നീ പോയിക്കോ, നീ സ്വതന്ത്രൻ, ഒരു വിരോധമില്ല, നീ പോയിക്കോ, നിന്നെ സ്വതന്ത്രമാക്കിക്കുന്നു. അടിമയായ പെണ്ണിനെ സ്വതന്ത്രയാക്കാൻ ചെയ്ത പണി എന്താണ്? ഒന്നുണ്ടാക്കുന്ന പാത്രം തെറിച്ച് മുഖത്തേക്ക് വീണപ്പോൾ അതിന് നമ്മളാണ് എന്താ പറയുക, ഒരു പരിചാരികയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പം നമ്മളെ പീടികയിലൊരു പണിക്കാരന് നമ്മളൊരു അലമാരി തള്ളിയിട്ട് പൊട്ടിച്ചാക്കണ്ടാവും, അത് നമ്മളെ കാൽമൽ വീണും ചെയ്താലോ? എന്നിട്ട് നമ്മളിപ്പോൾ വെറുതെ അങ്ങനെ അത് ചിലപ്പോൾ നമ്മൾ പലതും കൂട്ടും അങ്ങനെ. ഓന് ചിലപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കോട്ടെ വെച്ചിട്ട് ഉന്തിയതാണോ എന്ന് സംശയമുണ്ട്, എനിക്കൊരു ഡൗട്ടുണ്ട്, കാരണം കുറെ നേരമായി അവിടെ തന്നെ തിരിഞ്ഞു കളിക്കുന്നു അല്ലേ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് ഞാൻ കേൾപ്പിക്കാം, ഒരു അപകടം അല്ലെങ്കിൽ ഒരു പ്രയാസം നിങ്ങൾക്കുണ്ടായാൽ 100 പ്രാവശ്യം അതിനങ്ങൾ ഹൈറായി വ്യാഖ്യാനിക്കാൻ പഠിക്കണം. ഹൈറായിട്ട് അതങ്ങനൊന്നല്ല, അങ്ങനൊന്നും ചെയ്യൂല ഒരിക്കലും. അങ്ങനെ പറഞ്ഞോളിപ്പോൾ 100 വട്ടം അങ്ങനെ പറഞ്ഞോളുണ്ടോ ചിന്തിക്കണ, ഓൻ എന്താ അങ്ങനെ നോക്കാൻ കാരണം, ഓനക്ക് രണ്ടെണ്ണം കൊടുക്കണ്ടോ ടൈം അയക്കണ, ഓൻ നോക്കിയതിലാണ്, ഓൻ തള്ളിയിട്ടിട്ടൊന്നുമില്ല, നോട്ടം ശരിയില്ല, രണ്ടെണ്ണം കൊടുക്കണം അത് കഴിഞ്ഞാ നോക്കിട്ടോ, അയ്യോ എന്നപ്പുറം പോയി നോക്ക്, ഓൻ എന്തിനാ നോക്കി നോക്ക്, ഓനെന്തോ പാവം ലക്കിട്ട് നോക്കുക, ഓനേതോ ഹാലിൽ കുത്തിരിക്കുക. ചിലപ്പോൾ ചില ആൾക്കാർ ഇവിടെ നടക്കുന്ന പല നാട്ടിലുള്ള സംഭവങ്ങൾ ആലോചിച്ചിട്ട് കയ്യെട്ടി അങ്ങനെ കുത്തിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ടു കുത്തിരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് അല്ലേ. ഓനെന്താ അങ്ങനെ ചിന്തിക്കുന്നു, ഓനിപ്പോൾ നമ്മളെപ്പറ്റി ചിന്തിക്കുകയാണ്, അങ്ങനെയുള്ള നമ്മൾ ചിന്തിക്കരുത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 100 ഹൈറായി വ്യാഖ്യാനിക്കണം, 100 101-ാമത്തെ വട്ടെ നീ ചെയ്ത തെറ്റിൻ്റെ ഭാഗത്ത് അവൻ നിന്നോട് തെറ്റ് ചെയ്താണെന്ന് നീ ചിന്തിക്കാൻ പാടുള്ളൂ. ആരുണ്ടാവും അല്ലേ? ഒരു പാത്രം മുഖത്തേക്ക് മറിഞ്ഞ് വീണേന് ഓളെ സ്വാതന്ത്ര്യമാക്കണ ആരുണ്ടാവാനാ? ദുനിയാവിലുണ്ടാവും എനിക്ക് തോന്നില്ല കേട്ടോ. ഇനി വേറൊരു സംഭവം കേട്ടുള്ളു, പതറിപ്പോയ നമ്മൾ ചിരേ ചിന്തിക്കാത്തൊരു രംഗമാണ്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിന്നെ അങ്ങാടിയിൽ ഭക്ഷണ സാധനം വാങ്ങാമെന്ന്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ടോ അങ്ങാടിയിൽ ഭക്ഷണ സാധനം വാങ്ങാമെന്നാണ്. നമുക്ക് സംഭവം തന്നെ പറഞ്ഞേക്കാം. ദഹബ ലി എസ്തരിയത്താൻ, ഇത് വാങ്ങാൻ വേണ്ടി പോയി, താമ ഭക്ഷണം വാങ്ങാൻ വേണ്ടി. ഫലമ്മ അറാദ യദ്ഫ സമന വജദ അന്ന ദറാഹിമ സുരിക്ക, അപ്പം സാധനമൊക്കെ വാങ്ങിയിട്ട് പൈസ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ദിർഹമുകളൊക്കെ ആരോ കട്ടുകണം. പോക്കറ്റ് ചിൻ ആരുടെ? ഇബ്നു മസ്ഊദിൻ്റെ. ആളെ പേരെങ്കിൽ ഓർത്തച്ചോളി, ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇപ്പത്തെ പുറത്ത് കേട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അതുപോലെ ഒന്നും ഇപ്പം നമ്മളെ കൊണ്ടാകാൻ കഴിയില്ല, നിങ്ങളിട്ട് പോരി അറിയും അല്ലേ. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പൈസ കള്ളം കട്ടു. അപ്പോൾ ഈ ഇബ്നു മസ്ഊദിൻ്റെ പണം പോയ ഉടനെ എന്താ പറഞ്ഞു അറിയുള്ളു, ഫദാനാസ് അല സാരിഖ്, ആ ആൾക്കാരിങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി, കള്ളൻ കള്ളൻ കള്ളൻ. എന്താ വിളിച്ചു പറഞ്ഞത്? കള്ളൻ 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 എന്ന് ആര് വിളിച്ചു പറയാണ്? നാട്ടുകാർ.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പണം മോഷ്ടിച്ചിട്ട് അത് നഷ്ടപ്പെട്ടിട്ട് നാട്ടുകാര് വിളിച്ചു പറയാ കള്ളൻ 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 എന്ന്. ഇബ്നു മസ്ഊദ് ആ സമയത്ത് എന്താ ചെയ്യുന്നത് നിങ്ങൾ? അതാ രസം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വായിക്കേണ്ടത്, നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടാ വായിക്കേണ്ടത്. ഇബ്നു മസ്ഊദിന്റെ പേസിയും പോയിട്ട് ഇബ്നു മസ്ഊദിന്റെ കള്ള കള്ള നാട്ടുകാരൊക്കെ കള്ളനായാലും പോകുമ്പോ മൂപ്പർ ഇവിടെ കുത്തുന്ന് പ്രാർത്ഥിക്കുക. ആര്? ഇബ്നു മസ്ഊദ്. എന്താ പ്രാർത്ഥിച്ചത് കേട്ടോളി? അല്ലാഹു മിൻകാൻ ഹമലഹു അലാ അഹ്ലി ഹാജാ ഫബാരിക് ലഹു ഫീഹി. പടച്ചോൻ അദ്ദേഹം എൻ്റെ പൈസ കട്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം എന്തേ തീർക്കാനാണെങ്കിൽ പടച്ചോന് ജയിൽ ബർക്കത്ത് കൊടുക്കുന്നു. ജീവിതത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഉണ്ടാക്കാൻ കയ്യില്ല. കയ്യോ കയ്യോ പൈസ കള്ള കട്ടുണ്ടേറ്റ് മൂപ്പർ കട്ടുണ്ടായത് കുടുംബം പോറ്റാനാണെങ്കിൽ അതിൽ ഈ ബർക്കത്ത് കൊടുക്കും പടച്ചോനെ. ഇനി അല്ല വൈകാല ഹമലത്തുഹു ജുറത്തനല ദുനൂബി, തെറ്റ് ചെയ്യാനുള്ള പ്രേരണ കൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രേരണയും ധൈര്യമൊക്കെ വെച്ചിട്ടാണ് എൻ്റെ പൈസ കട്ടതെങ്കിൽ ഫജൽഹു ആഹ്റദുനു, പടച്ചോനെ ആ തെറ്റ് അവസാനത്തെ തെറ്റാക്കണേൻ. ഒരു കള്ളന് വേണ്ടിയുള്ളതുവാ ഇതോൻ്റെ അവസാനത്തെ കുറ്റാക്കി മാറ്റണേൻ. നമ്മളിങ്ങനെ തെറ്റിങ്ങനെ എങ്ങനെ ചെയിനായി കൊണ്ടുപോകാൻ പറ്റുന്ന ആലോചിക്കുന്ന കാലം, എങ്ങനെ തെറ്റിനെ ചെയിനാക്കി കൊണ്ടുവരാൻ കഴിയും എന്ന് ആലോചിക്കുന്ന കാലം അല്ലേ? ആ സമയത്താണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലുള്ള ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചു. ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? പറയാനൊരുപാടുണ്ട്, നിങ്ങൾ ചിലപ്പോൾ ഇവിടെ കുത്തിരിക്കും, കാരണം ഇവിടെ എ സി ആണ്. ചിലരൊക്കെ മിംസിലൊക്കെ വെറുതെ ഒത്തിരിക്കുകയാണ് ചോറ് വെച്ചിട്ട് ഉച്ചക്കെ. അങ്ങനത്തെ സാലിയായ അബലൊക്കെ ചെയ്ത മനുഷ്യന്മാരുള്ള നാടാണ്. നമ്മളങ്ങനെ നല്ലതാ പറഞ്ഞു കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട് വെറുതെ കിട്ടുകയാണെങ്കിൽ എന്തും ചെയ്യും. അപ്പം അതുകൊണ്ട് ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ, അതായത് നമ്മളുടെ വിഷയം പതറിപ്പോയ കാലടികളല്ലേ, പതറാത്തൊരു കാലടി കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം. ആരെപ്പറ്റി അറിയോ? വെക്കാൻ പോണ ആള് കേട്ടോളി. അതായത് ലോകത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയ ഉന്നതനായ പ്രമുഖനായ സഹാബിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞ വാക്ക് കേട്ടോ, നിങ്ങൾ കേട്ടോ, എന്താ അഫ്ളലു റജുലിൻ ബഅദ റുസുലി വൽ അംബിയാ, അംബിയാക്കന്മാർക്കും റസൂലന്മാർക്കും ശേഷം ഉണ്ടായ ഏറ്റവും ഉന്നത വ്യക്തി ആര്? ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടോ അദ്ദേഹം. ഇനി രണ്ടാമത്തെ ആള് റബിയത്ത് ബിൻ അൽ കാബുൽ അസ്ലമി, അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. ആരാ? നിങ്ങൾ സാധാരണ കേൾക്കല്ലേ കാബ് റളിയല്ലാഹു അൻഹു കേട്ടണോ? കേട്ടില്ലേ കാബ് റളിയല്ലാഹു അൻഹു? സാധാരണ പറയലുണ്ടല്ലോ നമ്മളെ ശത്രുക്കളായ ആളുകളൊക്കെ പറയാറുണ്ട് എന്ത്, കാബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് സ്വർഗം കൊടുത്തു. കേട്ടില്ലേ എന്ന് പറഞ്ഞാൽ കേൾക്കും, എന്നിട്ട് മനസ്സിലായില്ല എന്നാ പോട്ടെ. ഏതായിരുന്നാലും റബിയ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ ഖാദിമാണ്, സേവകനാണ്. അപ്പം എപ്പോഴും സേവന, നബി നീച്ചാൽ അപ്പം നബിൻ്റെ കൂടെ, നബി ചെരുപ്പ് വെച്ചാൽ ചെരുപ്പ് അത് ഖലഫി ദിറായിഹി കൈൻ്റെ കൈത്തണ്ടയിൽ കൊളുത്തിട്ടിട്ട് നബിൻ്റെ കൂടെ നടക്കും. നബിൻ്റെ മുമ്പിൽ എം സി അമാമഹു മുന്നിലാണ് നടക്കുക, കാരണം എന്ത് അമ്പതോ ആപത്തോ വന്നാൽ എനിക്ക് കട്ടിക്കോട്ടെ എന്നിട്ട് മതി എൻ്റെ റസൂലിന്. അങ്ങനെ നബിനെ സ്നേഹിച്ച് നടന്ന ഒരു മനുഷ്യൻ രാവും പകലും നബിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ആര്? റബിയ അൽ കാബിൽ അസ്ലമി. അദ്ദേഹം ഒരു ദിവസം, ഞാൻ ആദ്യം ഒരു രണ്ടാളുടെ ഈ പ്രശ്നം പറഞ്ഞതിന് മുമ്പിൽ ആരാന്ന് പരിചയപ്പെടുത്തിയതാണ്. അബൂബക്കർ സിദ്ദീഖിനെ പരിചയപ്പെടുത്തിയപ്പോൾ എന്താ പറഞ്ഞത്? അഫ്ളലു റജുലിൻ ബഅദ റുസുലി വല്ല അംബിയ, അംബിയാക്കന്മാർക്കും റസൂലന്മാർക്കും ശേഷം അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ. കാബിൽ അസ്ലമിയോ റബിയയോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ സേവകൻ. അപ്പോൾ ഒരു ദിവസം ഈ റബിയയോട് റസൂലിനെ ചോദിച്ചു, ഇനി എങ്ങനെ സേവിക്കണ്ടല്ലേ, എന്താ ഞാൻ എനിക്ക് തരഞ്ഞ്, എന്തെങ്കിലും തരാൻ പോയിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും വാങ്ങണില്ലല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, പിന്നെ എനിക്ക് വേണ്ടത് അസലുക്ക മുറാഫഖത ഫിൽ ജന്ന, നിങ്ങളെ കൂടെ സ്വർഗത്തിൽ കയറാനുള്ള ഒരു അവസരങ്ങൾ എനിക്ക് തരണം. അപ്പം നബി ചോദിച്ചു, അവ കയറതായിരിക്കും, അതല്ലാത്തതും ഞാൻ വിചാരിച്ച ഇവിടുത്തെ ദുനിയാവിൽ എന്തെങ്കിലും കാര്യത്തെ ചോദിക്കാനാ, അല്ലാണ്ട് ജീ സ്വർഗമൊക്കെ ചോദിച്ചാലോ. അങ്ങനെ ഇത് മുസ്ലിയാക്കന്മാരാക്ക എന്താ വെച്ചാൽ റസൂൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുനാ, അങ്ങനല്ല നബി പറഞ്ഞ്, അതൊന്നും അല്ലാത്ത ചോദിക്കാനില്ലേ. അപ്പോൾ പറഞ്ഞു, എനിക്ക് നബി അത് തന്നെ മതി. അപ്പം റസൂലിനെ പറഞ്ഞ് ആയിക്കോട്ടെ എന്നല്ല,
പകരം നബി പറഞ്ഞു ഐനി അലാ കസ്റത്തി സുജൂദ് ആ സ്വർഗത്തിലെത്താൻ നീ എന്നെ സഹായിക്കണം നമസ്കാരത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ജീവിത വിശുദ്ധിയിലൂടെയും നീ എന്നെ സഹായിക്കണം എന്നാ സ്വർഗത്തിലും കത്താ ഞാൻ തരാന്നല്ല അറിഞ്ഞു കേടാ അതടക്കട്ടെ ഇപ്പൊ റബി ആരാന്ന് മനസ്സിലായി ഈ അബൂബക്കർ സിദ്ദീഖും ഈ റബിയത്ത് തമ്മിൽ അൽ കാബിൽ അസ്ലമിയും തമ്മിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി രണ്ടാളാരാന്നിപ്പോ ഞാൻ പരിചയപ്പെടുത്തി ഇവർക്ക് രണ്ടാൾക്കും ഇടയിലെ അബൂബക്കർ സിദ്ദീഖിനും റബിയക്കും എതിൽ ഇടയിലൊരു പ്രശ്നം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമായിട്ട് നിങ്ങൾക്കും എനിക്ക് തോന്നാൻ പറ്റുമോ പറ്റൂല്ലോ ഒന്നാമതായി റസൂലുള്ള അബൂബക്കറും ഫിൽ ജന്നാന്നാ പറഞ്ഞത് അല്ലേ സ്വർഗത്തിൽ അബൂബക്കർ സിദ്ദീഖ് ഉണ്ടെന്ന് മുത്ത് റസൂലിന്റെ തങ്കനാവ് കൊണ്ട് പറഞ്ഞില്ലേ ആ ആളാണ് ഇവിടുത്തെ പ്രശ്നം എന്താ പ്രശ്നം എന്നറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പിന്നെ ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി ബൽക്ക് രണ്ടാക്കും റബിയക്കും അബൂബക്കർ സിദ്ദീഖിനും കുറച്ച് കാരക്കത്തോട്ടം കൊടുത്തു അത് കൊടുത്ത് നബിയൊക്കെ പറഞ്ഞൊക്കെ റെഡിയാക്കി പോന്നതിന് ശേഷം ഇവർ തമ്മിലുള്ള പ്രശ്നം ഫഖ്തലഫ്നാ ഫീ ഇദ്ക്കി നഖ്ല ഞങ്ങളൊരു കാരക്കത്തോട്ടത്തിൻ്റെ വിഷയത്തിൽ ഒരു കാരക്ക മരത്തിൻ്റെ വിഷയത്തിൽ തന്നെ ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ആര് തമ്മിൽ അബൂബക്കർ സിദ്ദീഖും റബിയയും തമ്മിൽ നമ്മൾ വിഷയം അതൊന്നല്ല നിങ്ങൾ ശരിക്കും പഠിക്കണം പതറിപ്പോയ കാലടികളാണ് നമ്മളാരും സ്വീകരിക്കാണ്ട് പോയ സംസ്കാരത്തിൻ്റെ ഭാഗം കേട്ടെങ്കിലും ഒരു പ്രാവശ്യം ചിലപ്പോൾ തോന്നിയാലോ എനിക്കൊന്ന് നന്നാവണമെന്ന് എനിക്കെന്നൊന്ന് തോന്നാലോ അല്ലേ അപ്പം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായി അപ്പോൾ അദ്ദേഹം തന്നെ പറയാണ് ഒരു റബിയ തന്നെ ഈ സംഭവത്തിന് ശേഷം ആ സംഭവം റിപ്പോർട്ട് ചെയ്യാണ് റബിയ തന്നെ നമ്മളൊന്നും നമ്മളെ കുറ്റം പറയില്ലല്ലോ മനസ്സിലായില്ല സഹാബത്തിൻ്റെ സവിശേഷം എന്താ വെച്ചാൽ അവർ തന്നെ ഒരു മുഹാസബത്തു നഫ്സ് ആത്മവിമർശനം നടത്തും അപ്പോഴാണ് അവരെന്നെ പറയുന്നത് എന്താ പറയുന്നത് അറിയോ ജാഅത്തി ദുനിയ ഞങ്ങൾ കുറച്ച് ദുനിയാവ് വന്നു അതാണ് കാരണം റസൂലിനെ കുറച്ച് സ്ഥലം തന്നല്ലോ കാരക്കത്തോട്ട് അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു ഹാദിഹി ഫി ഹല്ലി ഈ കാരക്കമരം എനിക്ക് അല്ലാൻ റസൂൽ തന്ന ഓഹരിയുള്ളതാണ് എന്താണ് തർക്കം കേൾക്കണം ഈ കാരക്കമരം എനിക്ക് റസൂൽ അളന്ന് തന്നതിലുള്ള ഭാഗത്തുള്ളതാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് അപ്പം റബിയ പറഞ്ഞു ബൽ ഹിയ ഫീ നഖ്ലി ഫീ ഹല്ലി അതിൻ്റെ ഓഹരിയിലാണ് ആ കാരക്കമരം ഒറ്റ കാരക്കമര ആ വിഷയം കേട്ടോ ശ്രദ്ധിക്കണം ആരുമില്ല ആ പ്രശ്നം ഒന്ന് ആലോചിക്കും കേട്ടോ അപ്പോൾ കാലലി അബൂബക്കർ കെലിമത്തൻ ഇങ്ങനെ നമ്മൾ തർക്കമുണ്ടായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ഒരു ഒരു പദം ഉപയോഗിച്ചു ആരാത് പറഞ്ഞത് റബിയ ഒരു പദം ഉപയോഗിച്ചു കരിഹത്തുഹ എനിക്കത് വല്ലാണ്ട് പ്രയാസം ഉണ്ടാക്കി നദിമാലി അബൂബക്കർ സിദ്ദീഖിന് അത് വലിയ ഖേദം ഉണ്ടാക്കി ആ പറഞ്ഞു പോയി ആ വാക്ക് ആ വാക്ക് അറബിയയുടെ നാവിൽ നിന്നോ ഒരാളിൽ നിന്നും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ വാക്ക് എന്താന്ന് നിങ്ങൾ ചരിത്രത്തിലോ ഒരു ഹദീസ് ഗ്രന്ഥത്തിലോ പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല അതെന്തായാലും അർത്ഥം അറിയുള്ളത് റബിയ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വം അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ വാക്ക് എനിക്ക് പ്രയാസമുണ്ടായി അബൂബക്കർ സിദ്ദീഖിന് പോലും കേതുണ്ടായി പക്ഷെ എന്താണ് പദം എന്ന് പറയുന്നില്ല കേട്ടോ കേട്ടോളി ഇനി ബാക്കിയാ കേൾക്കേണ്ടത് അറിയേണ്ട ഭാഗം അതാണ് അപ്പോ ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാണ്ട ഖേദം കൊണ്ട് പറഞ്ഞു യാ റബിയ കുല്ലി കലിമത്തൻ മിസ്ലമാ കുൽതു റബിയെ ഞാൻ അന്നച്ചി പറഞ്ഞ അതേ ഒരു വാക്ക് നീ എന്നോട് തിരിച്ചു പറയും എന്തിനാ ഹത്താ തെക്കുന കിസാസൻ അതൊരു പ്രതികാരമായിട്ട് എനിക്കൊരു സമാധാനമാണ് എനിക്കും അതുപോലെ ഒരു വാക്ക് ഇനിയും പറഞ്ഞാൽ പദം എന്നിട്ടും പറയില്ലേ ശ്രദ്ധിക്കണം നമ്മൾ രണ്ടാൾ കൂടി ഞാനും മാഷും അബ്ദുള്ള മാഷും ഞാനും കൂടി ഒരു വർത്താനത്തിൽ എൻ്റെ നാവുമെന്നൊരു വാക്ക് വീണു അയാൽ ഏതായിരിക്കും ആദ്യം പറയുക ആ വാക്കായിരിക്കും മുമ്പിൽ വരിക അല്ലേ ഒരു അരീസിൻ്റെ ഗ്രന്ഥത്തിലും ആ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ പദം കേട്ടോ അത് കേട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു എനിക്കെതിരിൽ നിങ്ങൾ പ്രതികാരം സ്വീകരിച്ചോളി അതിൻ്റെ ഇനി മറുപടി ഭർത്താവ് ഉണ്ടാക്കിയത് അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭാഗത്താണല്ലോ റബിയന്റെ മറുപടി കേട്ടോളി എനിക്ക് നിങ്ങളെ കൊണ്ട് നല്ലതല്ലാത്തൊന്നും പറയാൻ കഴിയില്ല തർക്കോലമ്മിൽ ഉണ്ട് അനും അബൂബക്കർ സിദ്ദീഖിനെ പറ്റി എനിക്ക് നല്ല അല്ലാണ്ട് ഒന്നും പറയാൻ കഴിയില്ല ഒരൊറ്റ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു മുസ്ലിം മൂമിന് മുത്തക്ക് ശേഷമുള്ളതാ മുജാഹിദ് ഒരൊറ്റ ഒന്നിനെ ബിസ്മിക്ക് കാണാൻ കഴിയുന്നിട്ട്
ഒരു പ്രശ്നം വാചകവും ചിന്തയും വർത്താനവും ഇങ്ങനത്തെ പരണ്ടത് തന്നെ അറിയാത്തൊരു വർഗമായി മാറിയിരിക്കുന്നു മുസ്ലിങ്ങൾ അല്ലേ. കണ്ണിൽ നിന്ന് ചോര പാറാറുണ്ട് ചില സമയത്ത്, അത്ര വേദന തോന്നാറുണ്ട് ചില സമയത്ത്. ഒരു തെറ്റും കുറ്റും ചെയ്യാത്ത ആളുകളെ കുറിച്ച് പോലും നമ്മൾ എന്തും പറയും. വാക്കുകൊണ്ട് പോലും ഒരു വാക്ക് ഉച്ചരിക്കാത്ത ആളുകളെ കൊണ്ട് അതാ രസം. അത്രമാത്രം മനുഷ്യൻ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തും പറയാന്നുള്ള ഇവിടെ ഇപ്പൊ അറിയേണ്ടത് റബിയ പറഞ്ഞെന്താ, ഞാൻ ഹയറല്ലാത്ത ഒന്നും പറയില്ല. അപ്പോ അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ പറയലടാ, വല്ലാഹി ലതഖുലനലി കമാ ഖുൽതലക് ഹത്താ തകൂന ഖിസാസ. ഞാൻ ആ പറഞ്ഞ പോലുള്ള ഒരു വാക്ക് ഒന്ന് പറി, പഠിച്ചാലാണ് സത്യജി ഒന്ന് പറയുന്നത്. എന്തിനറിയോ, ഒരു സമാധാനം കിട്ടേ. അപ്പോ അതിൻ്റെ ഇടയിലാണ് ഈ വിഷയം. അത് ഈ പറയണില്ലെങ്കിൽ നീ അത് പറയണില്ലെങ്കിൽ ഞാൻ മുഴുവൻ എനിക്ക് തന്ന മുതൽ മുഴുവൻ ഞാൻ റസൂലിനെ തിരിച്ചേൽപ്പിക്കും. എനിക്ക് വേണ്ട, ഞാനൊരു വാക്ക് പറഞ്ഞതിന് പകരം ഒരു വാക്ക് എന്നോട് പറയാം. വാക്ക് ഇപ്പോഴും പുറത്തിറങ്ങിയില്ലട്ടോ, അത് റിലീസ് ചെയ്യില്ല. കാരണം അത് സഹാബത്താണ്, അതാ കാരണം. സ്വർഗത്തിൽ പോകണ്ടോല അവല്, ഓല കാലുകൾ പതറിയിട്ടില്ല, പതറിപ്പോകാത്ത കാലടികളാണ്. എവിടെയും പതറൂല അവർ കേട്ടോ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒന്ന് ആവണം ഉണ്ടോ, ഒരാഗ്രഹം റബിയെ പോലെ, മഹാനായ അബൂബക്കർ സിദ്ദീഖിനെ പോലെ അല്ലേ. അഫ്ളലു റജുലിൻ ബഅദ റുസുലി വൽ അംബിയാ എന്ന് റസൂലുള്ള പറഞ്ഞ ഏറ്റവും വിശിഷ്ടനായ വ്യക്തിക്കാണ് ഇങ്ങനൊരു പ്രയാസം സംഭവിച്ചത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു. സ്വർഗത്ത് പോകേണ്ട ആളുടെ ഭാഗത്തൊരു ചെറിയ പദം, ആ പദം ഇതുവരെ ആരും അറിഞ്ഞില്ല. ലോകത്ത് മുസ്ലിം ലോകത്തുള്ള ഒരു പണ്ഡിതനും പറയാൻ കഴിയില്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ പദം എന്നതായിരുന്നു. കാരണം ആ പദം ഈ ചരിത്രം പറയുന്ന ആരും പറയുന്നില്ല. ഒരു പദം കലിമത്തൻ, കലിമത്തൻ എന്നേ പറഞ്ഞുള്ളൂ കേട്ടോ. എന്നിട്ട് ഇനി അതിൻ്റെ ബാക്കി കേട്ടോളികൾ. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ ചൂടായല്ലോ, മൂപ്പര് പകരം പറയാൻ പറഞ്ഞു ഇവിടെ പറയില്ല. അങ്ങനെ ചൂടായപ്പോൾ റബിയൻ്റെ കുടുംബക്കാർ രംഗത്ത് വന്നു, എരിതീയിലൊന്ന് എണ്ണ ഒഴിച്ചു വെക്കാന്നുള്ള അവൾക്ക്. അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലവർക്കുണ്ട് അങ്ങനെ ഒരു പരിപാടി. എന്തെങ്കിലും ഒരു പരിപാടി ആകുമ്പോൾ ഇപ്പോൾ ഞാനും മാഷ് തെറ്റുന്നുണ്ട് എന്ന് തോന്നിയാൽ മാഷ് സൂക്ഷിക്കണം കേവിനെ. ഞാൻ ഒന്നുണ്ടായിട്ടില്ല എന്തുണ്ടായിക്കലും ഒന്നുമില്ല വെറുതെ വന്ന് പറയാം. അപ്പോൾ മാഷ് എനിക്കും തോന്നിയിട്ടുണ്ട് കേവിനൊന്ന് സൂക്ഷിക്കണം. ഇപ്പോൾ ഒരാൾ കൂടിയാലോ അത് കേൾക്കാൻ നിൽക്കരുത് കേട്ടോ. പോ പോ പോന്ന് പറയണം. ജിൻ്റെ അമൽ പോക്കല്ല മോനെ, പോയിക്കോ 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 പോക്കല്ല. അത് നമ്മൾ അവിടെയാണ് നമ്മളുടെ പതറിപ്പോകാണ്ട സൂക്ഷിക്കേണ്ടത് കേട്ടോ. ഏതാട്ടെ കുടുംബക്കാരറിഞ്ഞിട്ട് എന്താ പറഞ്ഞ അറിയങ്ങള്, ആ ആദ്യം തന്നെ പറഞ്ഞ എന്താ അറിയങ്ങള്, അബൂബക്കർ അബൂബക്കർ സിദ്ദീഖിന് അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് കേൾക്കണോലി ആയിരിക്കും. എന്ത് കേൾക്കണോലി ആയിരിക്കും. എന്ത് അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെയാണ് റബിയന്റെ കുടുംബക്കാർ എന്ന് അങ്ങനെ തോന്നൂലേ. അള്ളാഹു അബൂബക്കർ സിദ്ദീഖിന് കരുണ ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ആരും എന്താ പറയാ, ആർക്കും തോന്നുന്നു എന്താ തോന്നുക. അബൂബക്കർ സിദ്ദീഖിന്റെ ഒന്നാളാന്നല്ലേ ഇനി ബാക്കി കേൾക്കുമ്പോഴാണ്. അയാളല്ലേ എല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞത്. എന്താന്ന് പേർക്കും അറിയില്ല കേട്ടോ എന്താ വാക്ക്, അറിയുന്നുണ്ടെ കുടുംബക്കാർ വിടൂല്ലോ. ആ പദ റബിയെ പുറത്ത് പറയാത്തോണ്ട് എന്തോ എന്ന് പറഞ്ഞിരിക്കുന്നോ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഹുവല്ലദീ ഖാല മാ ഖാല പറയാനുള്ളതൊക്കെ പറഞ്ഞ് മൂപ്പുരനല്ലേ. അതുകൊണ്ട് പോയി എസ്തഗദി അലൈക മൂപ്പുരനല്ലെന്ന് ബുദ്ധിമുട്ടിച്ചത്. ഏയ് ഒലിട്ട് വെക്കുക എന്താന്ന് അറിയ, അങ്ങനെ ഏതാ ആൾക്കാരെ കണ്ടത്, ഇങ്ങനത്തെ കഥാപാത്രങ്ങളെ എന്താണെന്നൊന്നും അറിയില്ല. ഒക്കെ അറിഞ്ഞു നമുക്ക് മനസ്സിലായി, വളരെ പ്രയാസമില്ല. എനിക്ക് കേട്ടപ്പോൾ വളരെ പ്രയാസമായി പോയിട്ടോ ആ പദം. ഈ പദങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക അപ്പം ഇങ്ങള് ഇങ്ങനെ അറിഞ്ഞ് അതൊക്കെ ഉണ്ട്, അതൊന്നും പറയില്ല. എന്താ പദം അതുണ്ട്, എന്തേ പറഞ്ഞ പദം അതൊന്നും. നമ്മളും നിങ്ങളും ഭയ മനുഷ്യന്മാരില്ലേ, ഇയാളെ നാവുന്നത് തള്ളിയിടുന്നത് വരെ ഇപ്പം ഇയാളെ കൂടും ഈ